ദുൽഖറിനെ വിളിക്കുന്നത്. ആ വണ്ടിയുടെ ബാക്ക് ടയർ എന്റെ മുഖത്തിന്റെ ഇവിടെ നിൽക്കുകയാണ്. എന്റെ വാഴ്ക്കയില് എന്റെ ഹീറോ ഇന്ത മാതിരി ഒരു ഷോട്ട് പണ്ടല്ല സാർ. ഞാൻ നിങ്ങളല്ലേ 5 മിനിറ്റ് 1.5 വർഷമായി നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടിയ തന്നെ എത്ര രൂപയായിരുന്നു. വീട്ടിലുണ്ട് പാക്കണോ നമുക്ക് ആ ചർച്ചകൾ പിന്നീട് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ വീക്ഷണവും സാഹചര്യം എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഡിസ്കഷൻ നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പോ ഞാൻ ഫോട്ടോ വെച്ച് ബീച്ചിൽ പോയിട്ട് ആരും ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ഇനിയതൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ പാട്ട് പാടിയ ഇനി അടുത്തോടെ എന്നെ വെച്ചെടുക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ പോയി പാട്ട് പാടിയത്. ഏറ്റവും മികച്ച ഷോപ്പിംഗും ഏറ്റവും മികച്ച എക്സ്പീരിയൻസും ഇനി ഒരുപോലെ പാലരിവട്ടത്ത്. അതെ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറീസ്, ഹോം ഫർണിഷിംഗ് തുടങ്ങിയവയുടെ പ്രീമിയം കളക്ഷൻസുമായി അജ്മൽ ബിസ്മിയുടെ എക്സ്പീരിയൻസ് സ്റ്റോർ ഇപ്പോൾ പാലരിവട്ടത്ത്. അജ്മൽ ബിസ്മിയാക്സ്, ദി എക്സ്പീരിയൻസ് സ്റ്റോർ, പാലരിവട്ടം ജംഗ്ഷൻ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഞാൻ ആർ ജെ വിവേക്. വെൽക്കം ടു മെൽട്ടിംഗ് പോയിന്റ്. പക്ഷേ ഞാനിവിടെ ഉരുകി ഉരുകി ഇരിക്കുക കേട്ടോ, സത്യമായിട്ട് ഉരുകി ഉരുകി ഇരിക്കുക. മലയാള സിനിമയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എൻ്റെ അമ്മ. അത്ര വലിയ ഇൻട്രൊഡക്ഷൻ വേണ്ട, കുറച്ച് കുറയ്ക്കാം. ആക്ച്വലി രാജവേട്ടോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ട്രിക്കി ടാസ്ക്കാണ് ആസ് എൻ ഇന്റർവ്യൂവർ. ബിക്കോസ് വെൻ എവർ യു റിപ്ലൈ, അത് ആലോചിച്ച് അതിനകത്ത് എല്ലാം ഉണ്ടാവും. ഉത്തരത്തിൽ ക്രിസ്പാണെങ്കിലും അതിനകത്ത് ഉത്തരം വരി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അറിയാത്ത ചോദ്യങ്ങളോ കുഴപ്പിക്കുന്ന കാര്യങ്ങളോ നമുക്കൊന്നും ഒന്നുമില്ല. അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മലയാള സിനിമയെ പറ്റി ഇത്ര നല്ല വിഷൻ ഉള്ള ഒരു ആളെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത്രയും ഞാൻ ആ വിശേഷണത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വെറുതെ ആൾക്കാർ പറയുന്നതാണ് മലയാള സിനിമയെ പറ്റി ഭയങ്കര വീക്ഷണം എന്നൊക്കെ. എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടും വീക്ഷണവും ഉണ്ട് സിനിമയെ കുറിച്ചും. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ കുറിച്ചും എൻ്റെ ഒരു ഐഡിയൽ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ഡിജോയ്ക്ക് ഉണ്ടാവും. അതിൽ എന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എനിക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വെൽക്കം ടു ദി ഷോ പ്രിത്വേടാ. താങ്ക് യു. വെൽക്കം ടു ദി ഷോ ഡിജോ. അപ്പൊ രണ്ടുപേരും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ജനഗണമന. സോ ഈ ഒരു സിനിമയുടെ ഒരു പെക്യുലാരിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൊത്തം രണ്ടിന്റെ കളിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നുള്ളൊരു ഫാക്ടറിന് പുറമെ രണ്ട് സിനിമ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ, രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന ഡിജോ ജോസ് ആന്റണി, ആൻഡ് ഇതിനകത്ത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ ഒരു സിനിമ തിയേറ്ററിലെത്തുന്നു. ആൻഡ് ഇതിന് മുന്നേ 2 വർഷം മുന്നേ ഒരു സിനിമ തിയേറ്ററിലെത്തിയപ്പോഴത്തേക്ക് അന്ന് ഈ സിനിമയുടെ ടൈറ്റിലായി ജനഗണമന തിയേറ്ററിൽ ആദ്യം പ്ലേ ചെയ്തിരുന്നു. അന്നേരം അതിനുശേഷം വരുന്ന ഇടവേളയ്ക്ക് ശേഷം ഇത് പ്ലേ ചെയ്യുക, നാഷണൽ ആന്തം ഉണ്ടോ ഇല്ലയോ. അപ്പൊ അങ്ങനത്തെ ഒരു 100 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം ശരിക്കും ചോദിക്കാം. നമുക്ക് അത് വെച്ച് തുടങ്ങാം. ജനഗണമന തിയേറ്ററിൽ നാഷണൽ ആന്തം പ്ലേ ചെയ്തൊരു സിനിമ സ്റ്റാർട്ട് ചെയ്യണോ, എന്താണ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അതും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം, സിനിമ തമ്മിലുള്ള സിനിമ തുടങ്ങിയതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ചർച്ചകൾ പിന്നീട് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ വീക്ഷണവും സാഹചര്യം എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് സിനിമയെപ്പറ്റി മാത്രം സംസാരിക്കാം. സോ ഈ ഒരു സിനിമ ജനഗണമന എന്ന് പറയുന്ന സിനിമ വരുമ്പോഴത്തേക്കും ഡിജോ ജോസ് ആന്റണി രണ്ടാമത് ചെയ്യുന്ന ഒരു പടം, ഫസ്റ്റ് ചെയ്ത പടം ക്യൂൻ എന്നൊരു ഫുൾ ഫ്രഷ് ഫേസസ് വെച്ച് ചെയ്ത പടം, രണ്ടാമത്തെ പടം ചെയ്യുമ്പോഴത്തേക്കും മലയാള സിനിമയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പവർഫുൾ ഫേസ് പൃഥ്വിരാജിന് വെച്ച് ചെയ്യുന്ന ഒരു പടം. ഞാൻ മാത്രമല്ല, ഒരുപാടുണ്ട് അതിലേക്ക് നമുക്ക് എത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ. സോ എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്ത്, എന്ത് പറഞ്ഞാണ് ഈ സബ്ജക്റ്റിലേക്ക് പൃഥ്വിരാജിന്റെ അടുത്ത് ചെന്നെത്തിയപ്പോ സംസാരിച്ചപ്പോ? അല്ല, ആക്ച്വലി ഞങ്ങള് കഥയായിട്ട് ചെന്നപ്പോ ഞാനുണ്ടായിരുന്നു, റൈറ്റർ നമ്മുടെ ഷാരിസും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ നമുക്കറിയില്ല, ആഫ്റ്റർ ലോങ് ടൈം, എനിക്കൊന്ന് ക്വീൻ കഴിഞ്ഞിട്ട് കുറഞ്ഞാണ്, എനിക്കൊന്ന് ആട് ജീവിതത്തിന്റെ ഇത് കഴിഞ്ഞു വരുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് വന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് സബ്ജക്റ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കേട്ട് ഫുൾ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ എപ്പോഴും ഓർക്കണം, രാജു പറയുന്നു ഇതെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അതായത് ഒന്നാമത് കോവിഡിന്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത്, അപ്പൊ ആക്ച്വലി എല്ലാവരും ചെറിയ ചെറിയ സിനിമകളിലേക്ക് ഒതുങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്ന ടൈമാണ്. അപ്പൊ ഇതൊരു ഒരു സിനിമ കേട്ടപ്പോൾ ഫസ്റ്റ് ടൈം ബ്രോ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇതെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡിജോ എന്താ പ്ലാൻ? അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ റെഡി. ഇതും ഫസ്റ്റ് തിങ് പുള്ളി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഐ വാസ് ലൈക്ക് ഓക്കെ കൊള്ളാം. അപ്പോൾ ഇതെനിക്കൊരു അതൊരു കിക്ക് ഓഫ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യം ഈ സബ്ജക്റ്റ് തന്നെ ഞങ്ങൾ ഒരുപാട് നാൾ പ്രിപ്പയർ ചെയ്ത് നമുക്കത് അതുപോലെ ഹിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പോയി പറഞ്ഞപ്പോൾ തന്നെ ദാറ്റ് വാസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റും അല്ലേ എന്താണ് ഞാനിതിൻ്റെ ഒരു 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 നട്ഷലിൽ ഇതെന്താണ് സംഭവം എന്ന് കേൾക്കുന്നത് ആക്ച്വലി ആദ്യം ഫോണിൽ കൂടെയാണ്.
ഞാൻ ആ സമയത്ത് ജോർഡനിലായിരുന്നു. പിന്നെ ചെറിയൊരു സിനോപ്സിസ് സിനോപ്സിസ് അയച്ചിരുന്നു. എനിക്ക് ആ സിനോപ്സിസ് അയച്ചപ്പോൾ തന്നെ അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എലിമെന്റ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എങ്ങനെയാണ് ഫ്ലഷ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഈ സ്റ്റോറി എലിമെന്റ് എങ്ങനെയാണ് ഒരു സ്ക്രീൻ പ്ലേ ആക്കിയിരിക്കുന്നത് എന്ന് കേൾക്കണമല്ലോ. അപ്പൊ അത് കേട്ടത് ഞാൻ ഡിജോനെയും ഷാരസിനെയും നേരിട്ട് എന്റെ വീട്ടിൽ കണ്ടപ്പോഴാണ്. പക്ഷേ ഡിജോ പറഞ്ഞ പോലെ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും, എല്ലാ ആക്ടേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും നമ്മുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ലൈനപ്പ്, ആ സമയത്ത് അടുത്ത് ചെയ്യാൻ വെച്ചിരുന്ന സിനിമകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഈ കോവിഡ് സാഹചര്യത്തിൽ എങ്ങനെ ചെറിയ സിനിമകൾ ചെയ്യാം, ഈ 50 പേര് മാത്രം സിനിമാ സെറ്റിൽ നിന്നൊക്കെ ആ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പം അത്തരം സിനിമകളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ എക്സിസ്റ്റിംഗ് ലൈനപ്പ് കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് പുതിയ ചെറിയ സിനിമകളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിന്റെ സ്ക്രീൻ പ്ലേ കേൾക്കുന്നത്. ഇതൊരു ജയന്റ് ഫിലിമാണ്. സിനിമയുടെ വലിപ്പം പറഞ്ഞിട്ട് നിങ്ങൾ സിനിമ കാണാൻ വരുമെന്ന് പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ അല്ല ഞാൻ. പക്ഷേ ഇൻ ടേംസ് ഓഫ് ഇറ്റ് സ്കെയിൽ, ഇതിന്റെ ക്യാൻവാസ്, ലോജിസ്റ്റിക്സ്, എത്ര പേര് ഇൻവോൾവ് ആകുന്നു എന്നൊക്കെ ഉള്ള ലോജിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഒരു സിനിമയാണ്. അത് സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതാണ് ഞാൻ ആദ്യം ഡിജോ എടുത്ത് ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അഗെയിൻ ആ സമയത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഭയങ്കരമായ സ്ട്രിക്ട് കോവിഡ് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഡിജോനെ അടുത്ത് പറഞ്ഞു നമുക്ക് ആദ്യം ഈ കോർട്ട് റൂമിലൊരു സീക്വൻസ് ഉണ്ട്, അതൊരു സെറ്റ് ഇടാം അതിങ്ങനെ. അപ്പോൾ ഡിജോയ്ക്കൊരു ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ സിനിമ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാനും കൂടി ഡിജോയ്ക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഗോ ഹെഡ് കൊടുത്തത്. ആസ് എൻ ആക്ടർ എനിക്ക് അഫ്കോഴ്സ് ഇതിന്റെ സ്ക്രീൻ പ്ലേ കേട്ടപ്പോൾ തന്നെ എനിക്ക് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിജോ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഡിജോ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ആസ് എൻ ആക്ടർ ഡേറ്റ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടാണോ? ആസ് എ പ്രൊഡ്യൂസർ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടറായിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ, പിന്നെ എസ്പെഷ്യലി ആ സമയത്ത് ആ കോവിഡിന്റെ ഞാൻ ഈ പറഞ്ഞ കഥ കേട്ട സമയത്ത് ഈ കഥ മറ്റൊരു പ്രൊഡ്യൂസറോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ചിലപ്പോൾ എസ്പെഷ്യലി അന്നത്തെ കാലത്ത്. ഇനിയിപ്പോ എപ്പോഴാണ് വൺ തിങ് വാസ് അബ്സല്യൂട്ട്ലി സർട്ടൺ, ജനഗണമന എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ആണ് എന്നുള്ളത് 100% ഉറപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതും ഷൂട്ടിംഗ് പൂർത്തീകരിക്കുന്നതും. മറിച്ചൊരു ഓപ്ഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇനി എന്നാണോ തിയേറ്റർ തുറക്കുന്നത്, എന്നാണോ തിയേറ്ററിക്കൽ റിലീസുകൾ സാധ്യമാകുന്നത്, അന്നേ ഈ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് 2020 ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഇന്നിപ്പോ 2022 അതെ. അപ്പോ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡിജോ, എനിക്ക് ആസ് എ ഫിലിം മേക്കർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറെ തോന്നി. കാരണം ഞാൻ ഡിജോന്റെ സിനിമ ആദ്യം കാണുന്നത് എന്റെ സിനിമയിലെ ഒരു കാസ്റ്റിംഗ് ഓപ്ഷന് വേണ്ടിയാണ്. ഞാൻ ലൂസിഫറിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി സാനിയ അയ്യപ്പൻ എന്ന് പറയുന്ന ആക്ടറിനെ, ആ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയെ നേരിട്ട് കാണുന്നതിന് മുമ്പ് സാനിയ ചെയ്ത ഒരു സിനിമ കാണണം എന്ന് തീരുമാനിച്ചിട്ടാണ് ക്വീൻ ഞാൻ കാണുന്നത്. അപ്പൊ എനിക്കത് ഒരു വെൽ കൺസീവ്ഡ് വെൽ ഷോട്ട് സിനിമയായിട്ട് തോന്നി. അപ്പൊ എന്നിട്ട് ഞാൻ സാനിയ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഡിജോയെ പറ്റി, ഇതാരാണ് ഉള്ളതിനെ പറ്റി. അതെ. എന്നിട്ട് അപ്പൊ എനിക്ക് ഡിജോ ഈ പറയുന്ന സബ്ജക്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഇതുപോലെ നമ്മൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കക്ഷിയായിട്ട് തോന്നിയത് ഇതിലെ റൈറ്റർ ഷാരിസ് ആണ്. ഷാരിസ് ആക്ച്വലി ഞാൻ ഈ ജനഗണമന ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ഒരിക്കൽ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു മെനി സർക്കംസ്റ്റാൻസസ് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു ഒരു പ്രോജക്ടിന്റെ ഒരു ഓഫർ വീണ്ടും എനിക്ക് വന്നു. ഒരു രജനി സാറിനെ വെച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഒരു ഡിസ്കഷൻ വീണ്ടും രണ്ടാമതും ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള ഇവിടുത്തെ റൈറ്റേഴ്സ് മുരളി, സഞ്ജയ് ബോബി എല്ലാവരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ സബ്ജക്ട് ഉണ്ടോ, അതെ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ. ഞാൻ ഷാരിസിനോടും ചോദിച്ചു, എന്നോട് വന്നൊരു സബ്ജക്ട് പറഞ്ഞത് ഷാരിസ് മാത്രം ആക്ച്വലി. അതെ, ഷാരിസ് പറഞ്ഞ സബ്ജക്ട് രജനി സാർ സബ്ജക്ട് ആയിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഫോർവേഡ് ചെയ്യാത്തത്. എനിക്ക് രജനി സാർ ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് തോന്നില്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ആയിരുന്നു. ഷാരസും ഡിജോയും കൂടെ എന്നോട് 3rd സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട്, അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സബ്ജക്ട് ആണ്. അല്ല, ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് അതിൽ ഭയങ്കര, ഇപ്പൊ നമ്മൾ കുറച്ചുനാൾ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നു നമുക്കറിയാം. ഇപ്പൊ ബ്രോ പറഞ്ഞ പോയിന്റ്, ഞങ്ങള് കണ്ടൊരു ഷൂട്ട് തുടങ്ങുകയാണ്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് തിങ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ലിസ്റ്റിനും രാജു ഇരിക്കുമ്പോ കഥ കേട്ടപ്പോ തന്നെ രാജു പറഞ്ഞ, ഡിജു തിയേറ്റർ പടാ, ഡെഫിനറ്റ്ലി തിയേറ്റർ പടാ. തിയേറ്റർ എന്നുണ്ടോ? അതെ, അതും അറിയില്ല. നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ തിയേറ്റർ ഒക്കെ അടഞ്ഞു കിടക്കുക, അടച്ചു സിനിമയില്ല. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തിയേറ്റർ അടഞ്ഞു കിടക്കുക. അതെ അതെ, എക്സാക്ട്ലി. അപ്പൊ ഇത് എന്നാന്ന് പോലും അറിയാതെ അങ്ങനെ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ,
ഭയങ്കര വലിയൊരു ചാലഞ്ചാണ്. നമുക്ക് ചാലഞ്ച് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇവര് അത് എടുക്കാൻ, ഇവര് ഹെഡ്സപ്പ് വന്നോണ്ടാണ് നമ്മൾ പടം മുന്നോട്ട് വന്നത്. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. ലിസ്റ്റിനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും രണ്ടും ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആണ്. സത്യം പറഞ്ഞാൽ അവരില്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല, അത് വേറെ ഏത് രീതിയിലും മുന്നോട്ട് വരും, അത് റിയാലിറ്റിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാരിസിന്റെ കേസ് പറഞ്ഞപ്പോ ഞാനൊരു ദിവസം ലൊക്കേഷൻ ഹണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക, അപ്പൊ പെട്ടെന്ന് എനിക്കതൊക്കെ ഭയങ്കര സർപ്രൈസ്. പെട്ടെന്ന് രാജു കോൾ ചെയ്തു, പറഞ്ഞു അടിച്ചു, പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ഷൂട്ടിന്റെ എന്തെങ്കിലും പരിപാടി ഡിസ്കഷൻ, പറഞ്ഞു ഇല്ല ഷാരിസിനെ എനിക്കൊന്ന്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം, അതായത് നമ്മുടെ റൈറ്റർ ഷാരിസിനെ എനിക്കൊന്ന് ഞാനൊന്ന് ഒരു വൺ ഡേ ഓർ ടു ഡേ ഒന്ന് ഞാൻ വിളിച്ച ഒരു കാര്യം ഡിസ്കസ്. അപ്പൊ പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമില്ല. അപ്പോ ഞാൻ മനസ്സിൽ കാണുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത്രയും, അതെനിക്ക് തോന്നുന്നു അത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടറോ അല്ലെങ്കിൽ ആക്ടറോ പ്രൊഡ്യൂസറോ പുള്ളി കീപ്പ് ചെയ്യുന്ന റെസ്പെക്റ്റ് ആണ്, ആസ് എൻ ടെക്നീഷ്യൻസിന് കീപ്പ് ചെയ്യുന്നത്. പുള്ളി എന്നെ വിളിച്ച് ഒരു രണ്ട് ദിവസം ഞാൻ ബൈ ഓഫ് ചെയ്യാണ് ഷാരിസ്. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി അതിനെന്താ ചോയ്. അപ്പൊ ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ആ ഒരു കോള് ചെയ്യാൻ തോന്നുന്നത് അത് റെസ്പെക്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ കണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആളിൽ നിന്ന് ഭയങ്കര ഒട്ടും ഭയങ്കര വലിയ എനിക്ക് തോന്നുന്നത് ഡയറക്ടറും എല്ലാം ഈ മേഖലയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ സംവിധായകനായിട്ടൊക്കെ സംസാരിക്കും, ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ റൈറ്റ് ഡയറക്ടറും റൈറ്ററും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് സാധനമാണ്. കാരണം നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുരളിയും ഞാനും ഇപ്പൊ നമ്മളൊരു കഥയിൽ ലാൻഡ് ചെയ്തു, ആ കഥയുടെ വേരിയസ് സ്റ്റേജസിൽ നമ്മൾ ഒരുമിച്ചിരുന്നതിന്റെ ഓരോ ഡെവലപ്മെന്റ്സ് ഒരുമിച്ച് ചെയ്തു, സ്ക്രിപ്റ്റിംഗ് സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഓരോ സമയത്ത് നമ്മൾ അതിന് ലാസ്റ്റ് ഒരു സ്ക്രിപ്റ്റിന്റെ ഫൈനൽ ബൗണ്ട് കോപ്പി കിട്ടുമ്പോൾ അവിടെ തീരുന്നില്ല ഈ പരിപാടി. നമ്മൾ ഷൂട്ട് തുടങ്ങുമല്ലോ, ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു ലൊക്കേഷനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസിൻ്റെ മീറ്റർ ആയിരിക്കാം, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും വീണ്ടും നമ്മൾ തമ്മിൽ സംസാരിക്കണം. മുരളി ആ സാധനം ഈ ആക്ടർ ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, നമുക്കതിനകത്തൊരു വേറെ സാധനം ചെയ്യണം, അല്ലെങ്കിൽ മുരളി മറ്റേ സീൻ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചത് ഈ ലൊക്കേഷനിൽ എനിക്കത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ പ്രോസസ്സ് ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഷാരിസിനെ വിളിക്കുന്നത്. അപ്പൊ അതൊരു ഡയറക്ടറിന്റെ പെർമിഷൻ ചോദിക്കേണ്ടത് ഒരു വലിയ പ്രോട്ടോകോൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ആ സമയത്ത് ഡിജോ എന്നോട് പറയാണ്, രാജു ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് മതി. എനിക്ക് അബ്സല്യൂട്ട്ലി എനിക്ക് ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നില്ല, കാരണം ഐ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് യു, നമ്മുടെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് മതിയോ എന്നിട്ട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് ഒരു കുഴപ്പം ഉണ്ടാവരുന്ന, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. എനിക്കൊറ്റ ഇതേ ഉള്ളൂ, ഇപ്പോൾ അതുപോലൊരു വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നെ സമീപിച്ചു, അതുപോലൊരു വലിയ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ചെയ്യാൻ, അപ്പൊ ഞാനതൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നരുതല്ലോ. അപ്പൊ ഐ മെയ്ഡ് എൻ എഫേർട്ട്, എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ഞാൻ ലാൻഡ് ചെയ്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അല്ല ഞാനൊരു ചോദ്യം, പിന്നത്തെ ഹെഡ്സപ്പ് പറഞ്ഞപ്പോഴത്തെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പടത്തിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ ലിസ്റ്റിന്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്, ലിസ്റ്റിന്റെ ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്. പൃഥ്വിരാജ് ഓക്കെ പറഞ്ഞ ലിസ്റ്റിന് ഓക്കെ ആണോ എല്ലാ കാര്യത്തിലും? സി, ഇപ്പൊ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഞാൻ ലിസ്റ്റിനെ വിളിച്ചിട്ട് നമുക്ക് ചെയ്താലോ ഈ സിനിമ എന്ന് ചോദിച്ച സിനിമയാണ് കടുവ. കടുവ ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് ഇന്നാര് ഡയറക്റ്റ് ചെയ്താൽ നന്നാകുമെന്ന് ചിന്തിക്കുകയും ഞാൻ ഷാജിയേട്ടനെ വിളിച്ചിട്ട് ഷാജിയേട്ട സിനിമ ചെയ്യുമോ എന്ന് ചോദിക്കുകയും ഷാജിയേട്ടൻ ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ലിസ്റ്റിനോട് ഇടോ താൻ നമുക്ക് ചെയ്താലോ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചാണ്. ഇത് നേരെ തിരിച്ചാ, ഇത് ലിസ്റ്റിൻ ഇവരെ മീറ്റ് ചെയ്ത് ഈ സബ്ജക്ട് കേട്ടിട്ട് രാജു നമുക്ക് ഈ പരിപാടി ഒരുമിച്ച് ചെയ്യാം എന്ന് ലിസ്റ്റിൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ ഇതാ. എനിക്ക് സി, ഇപ്പോൾ ലിസ്റ്റിൻ മാത്രം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ, ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് ലിസ്റ്റിനോടുള്ള ഏറ്റവും വലിയൊരു ഇതിപ്പോ ഇയാൾ ഇരുത്തിക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറയാം. ലിസ്റ്റിനോടുള്ള എനിക്ക് ഏറ്റവും വലിയൊരു ഒരു റെസ്പെക്റ്റും സ്നേഹവും എന്താന്ന് വെച്ചാൽ ജെനുവിൻ ഫിലിം ലവറാണ്, മനസ്സിലായോ? ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് ജെനുവിൻലി ആഗ്രഹിക്കുന്ന 22-ാമത്തെ വയസ്സിൽ ട്രാഫിക് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. 22-ാമത്തെ വയസ്സിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ കോളേജ് പഠനം പോലും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഒരു പ്രായത്തിൽ ട്രാഫിക് എന്ന് പറഞ്ഞൊരു ഒരു ഐക്കോണിക് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും ലിസ്റ്റിന് എനിക്ക് 100% എനിക്കറിയാം ലിസ്റ്റിന് ഇപ്പോഴും ഈ പ്രോജക്റ്റ് കൺഫേംഡ് ഒരു 10 crores പ്രോഫിറ്റ് ആണ്. പക്ഷെ പ്രോജക്റ്റ് ചിലപ്പോൾ അത്ര എക്സൈറ്റിംഗ് ആയിരിക്കില്ല എന്ന് പറയും. ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടില്ല, പ്രോജക്റ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ക്യാൻ കൺഫേം ടെൽ യു ലിസ്റ്റിന് 2-ാമത്തെ എടുക്കുകയുള്ളൂ. ലിസ്റ്റിൻ പറയുന്ന ലിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പൈസ നമുക്ക് ഉണ്ടാക്കല്ലോ, പൈസ ഇനിയും ഒരുപാട് സിനിമ നമുക്ക് ചെയ്യാമല്ലോ, പക്ഷേ ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യണം, ഇത് നമ്മൾ എന്തായാലും ചെയ്യണം. എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ജനഗണമന ആണെങ്കിലും കടുവയാണെങ്കിലും നമ്മൾ ഈ സിനിമകൾ, ഞാൻ ഈ രണ്ട് സിനിമകളെ കുറിച്ച് പറയാൻ കാര്യം എൻ്റെ സ്കെയിലും സൈസും കാരണമാണ്.
നമ്മൾ ഈ സിനിമകൾ കമ്മിറ്റ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ദീസ് ടു പ്രോജക്ട്സ് മേഡ് അബ്സല്യൂട്ട്ലി നോ ഫൈനാൻഷ്യൽ സെൻസ്. ആ സമയത്ത് ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ രണ്ട് പടങ്ങളും ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അഫ്കോഴ്സ് ഇന്നിപ്പോ അതിന്റെ ഫൈനാൻഷ്യൽ സെൻസ് ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ അതിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബോത്ത് ദീസ് ഫിൽംസ് ആർ ഓക്കെ ഫോർ അസ്. പക്ഷേ അബ്സല്യൂട്ട്ലി നോ ഗ്യാരണ്ടി ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമുക്കിത് ചെയ്യാമെന്ന് പറയുകയും എന്നോടൊപ്പം ഞാനാണെങ്കിൽ വളരെ മോശം പ്രൊഡ്യൂസറാണ്. കാരണം ഞാൻ തന്നെ ഡിജോയെ വിളിച്ചിട്ട് പറയും, ഡിജോ എന്ത് സംഭവിച്ചാലും ഒരു കോംപ്രമൈസ്. അല്ല, ഇത് ഇതൊരു ഫ്ലിപ്പാണ്, അല്ല അതായത് ലിസ്റ്റിന്റെ സൈഡിൽ നിന്ന് പ്രഷർ വേറെ. ലിസ്റ്റ് വിളിച്ചിട്ട് പറയും, ഡിജോ അത് വേണം നീ പറ, എനിക്കത് വേണം. അപ്പൊ എന്ത് ഡിജോ ഭയങ്കര പ്രഷറാ. രാജു അടുത്ത് പറയും, ഡിജോ ഡിജോയുടെ സിനിമയാണ് ഇത്, മര്യാദക്ക് ചെയ്തു, സഭയെടുത്ത് ചെയ്തു. സി അതാണ്, എനിക്ക് രണ്ടും ഭയങ്കര ഒരു രണ്ടും വേണം. ഞാൻ പറയാം, ഒരു കോയിനിലെ അപ്പുറം ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമാണ്. ഞാൻ മാത്രമാണ് ഇപ്പൊ ഒരു നമ്മള് എന്ത് വേണം ചെയ്തോ ഡിജോ, കുഴപ്പമില്ല, എത്ര ദിവസമാണ് ഷൂട്ട് ചെയ്തോ എന്ന് ഞാനത് പറയുന്ന ആളാ. അത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ലിസ്റ്റിൻ പ്യോർലി ഇത് ഷൂട്ട് നടക്കുന്ന സമയത്ത്, പ്രോജക്ട് തെരഞ്ഞെടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബിസിനസ് നോക്കാത്ത ആളാ. ഷൂട്ട് നടക്കുന്ന സമയത്ത് 2000 ജൂനിയർ ആർട്ടിസ്റ്റോ എന്താണ് അത് നോക്കുന്ന ആളാണ്. അപ്പോ എനിക്ക് തോന്നി ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന് പറയുന്ന പോലെ ഈ കോമ്പിനേഷൻ നല്ലതാ. അപ്പൊ ഒരു ബാലൻസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം, ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ സമയത്ത് കാണുന്ന ആള്, ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണ് രാജേട്ടൻ. എവിടെ ഒരു തിയേറ്ററിൽ ഓഡിയോ ലോഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ലിസ്റ്റിനെ ടെൻഷൻ അടിച്ച മുഖത്തോടെ കണ്ടിട്ടില്ല. അല്ലാത്തൊരു ലിസ്റ്റിനെ നിങ്ങൾ സ്ഥിരം കാണാറുണ്ട്? ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആണ് ആക്ച്വലി. നിങ്ങൾ പറയുമ്പോൾ ലിസ്റ്റിന് ടെൻഷൻ അടിച്ച മുഖത്തോടെ കാണുന്നു. ഞാൻ ഏറ്റവും ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരിൽ ഒരാളെ മീറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിന്. ഇപ്പൊ ഇപ്പൊ സി ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 3 സിനിമകൾ, ഇപ്പോ ഇപ്പൊ ജനഗണമന, കടുവ, ഗോൾഡ്, അൽഫോൺസ് ഉത്തരണ്ട്, ഇപ്പൊ 3 സിനിമകളും കൂടി നമ്മൾ കഴിഞ്ഞൊരു 1 വർഷത്തിനിടയിൽ എത്ര രൂപ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 രൂപ പോലും ഞങ്ങൾ ഒരു സാറ്റലൈറ്റ് ബിസിനസ്സോ ഒരു ഡിജിറ്റൽ ബിസിനസ്സോ ഒന്നും, ഈ സിനിമകളൊന്നും പൂർത്തീകരിക്കുന്നവരെ നമ്മളൊരു അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ 1 രൂപ പോലും ഒരു ബിസിനസ് ആക്കാത്തൊരു സമയമുണ്ടായിരുന്നു ടിൽ വെരി റീസെന്റ്ലി. നമ്മൾ ഈ സിനിമ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ദാറ്റ് വി വെന്റ് ഔട്ട് ആൻഡ് ഡിസൈഡഡ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബിസിനസ് മോഡാലിറ്റീസ് ഉണ്ടാകേണ്ടതെന്ന്. അപ്പോഴും ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ലിസ്റ്റിന് ഒന്നര വർഷമായി നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടിയ തന്നെ എത്ര രൂപ എന്നുള്ള ലിസ്റ്റിന്. അത് അത് ആ കോൺഫിഡൻസ് ആൾ എനിക്ക് തരുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര സ്ട്രെങ്ത് തന്നെയാണ്. ലിസ്റ്റിനാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരുടെ ഒരാൾ. പുറമേയുള്ള മുഖം മാത്രം അങ്ങനെ ഉള്ളൂ. കമ്മിങ് ടു ജനഗണമന, കഴിഞ്ഞ 1 വർഷമായിട്ട് ഇപ്പൊ എന്റെ ഫസ്റ്റ് പ്രൊമോ ഇറങ്ങിയ സമയത്തും ഒരു ചിരി ഉണ്ടായിരുന്നു രാജുവേട്ടന്റെ. ആ രാജുവേട്ടന്റെ ചിരി പല രൂപത്തിൽ പല രീതിയിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രോൾ ആയിട്ടാണെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണെങ്കിലും ഇപ്പൊ രാജുവേട്ടന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണെങ്കിലും 6 ഐറ്റം വരുന്നുണ്ടെന്ന് ഒരു ഇത് ഭീകരത കൊടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെയിലർ ഇറങ്ങി, 4 മിനിറ്റ് ഉള്ള ഒരു ട്രെയിലറാണ്. ഈ ട്രെയിലറിനകത്തും ലാസ്റ്റ് ഒരു ചെറിയൊരു ചിരിയുണ്ട്. പക്ഷേ ആട് ജീവിതം, അതിനു വേണ്ടി എടുത്ത ഒരു എഫേർട്ട്, അതിനുശേഷം ഈ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ എന്ത് എത്രമാത്രം ഒരു എഫേർട്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. കാരണം അതിനകത്ത് ഡിജോട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു, കാരണം മൂട്ടിലിട്ട് ഒരു ബോംബ് ഒരു പൊട്ടിക്കുണ്ട്, ഒരു നടൻ എന്നുള്ള രീതിയിൽ തിരിച്ചൊന്നും പറഞ്ഞില്ലേ. അല്ല, ഡിജോ ഇങ്ങനെ എന്നോട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ വരുമ്പോ നടന്നു ഒരു രക്ഷയില്ലാത്ത ബോംബ് പൊട്ടുന്നു. ബോംബ് ഇങ്ങനെ പൊട്ടും. അല്ല, ബോംബ് നീ ജീവിതത്തിൽ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ, അല്ല അഭിനയിച്ചിട്ടുണ്ടോ? അല്ല, പക്ഷെ അത് ബോംബ് പൊട്ടും. അപ്പൊ ഇതിന്റെ എനിക്ക് ഞാൻ പണ്ടൊരു ഉദാഹരണം പറയാം. ഞാൻ പണ്ട് ഒരു മലയാള സിനിമ തന്നെയാണ്, മലയാളത്തിലെ ഒരു സിനിമയിൽ ഒരു ഞാൻ ഒരു കാർ ചേസ് സീക്വൻസ് ആണ്. അപ്പൊ ഞാൻ ഓടിക്കുന്ന വണ്ടി എന്റെ മുമ്പിൽ പോകുന്ന ഒരു വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് ആ വണ്ടി ഫ്ലിപ്പ് ചെയ്യണം എന്നുള്ളൊരു സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വണ്ടിയിൽ അയൺ കേജും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫ്രണ്ടിൽ ഇങ്ങനൊരു എക്സ്റ്റൻഷൻ, ഒരു ഇരുമ്പിന്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇതുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ റെയർ ആക്സിലിന്റെ അടിയിൽ ഇടിക്കുമ്പോഴാണ് ആ വണ്ടി ഫ്ലിപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം ഒരു ക്യാമറ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഓടിക്കുന്ന ആരാന്നറിയും. അപ്പൊ എന്നോട് ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട്, സർ അതൊരു 75-85 കിലോമീറ്റേഴ്സിന്റെ ഇടയിൽ സ്പീഡിൽ പോയി ഇടിക്കണം, മുമ്പിലത്തെ വണ്ടി 30 കിലോമീറ്റേഴ്സ് പെർ അവറിലായിരിക്കും പോകുന്നത്. അപ്പൊ ആ കാൽക്കുലേഷനിലാണ് ആ വണ്ടിയുടെ റെയർ ആക്സിൽ ഇത് പോകുമ്പോൾ ഇത് ബാക്ക് വീലിൽ അത് പൊങ്ങുക കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ഓക്കെ മാസ്റ്റർ, ഓക്കെ ഞാൻ ചെയ്യും, എനിക്ക് കുഴപ്പമില്ല, സേഫ്റ്റി എല്ലാം ഓക്കെ. പുള്ളിക്കാരന് തന്ന എക്സ്പ്രഷൻ, സാർ അല്ല സാർ സേഫ്റ്റി, ഹലോ ഡേ സാർ സേഫ്റ്റി, അയ്യോ സാർ
അപ്പം ഞാൻ അയ്യോ സോറി ഞാൻ ഓക്കെ ഇപ്പം പുള്ളിക്കാരൻ എക്സ്പ്രഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു വിട്ടി ചോദ്യമാണ് സേഫ്റ്റി ഉറപ്പല്ല സാർ എന്നാ സാർ സേഫ്റ്റി ഞാൻ സാർ ഓക്കെ സാർ സേഫ് ഞാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പോയി ഇതേപോലെ നൈറ്റ് സീക്വൻസ് ഒക്കെയാണ് പോയി ഇടിച്ചു ഇപ്പം ഫ്രണ്ടിലത്തെ വണ്ടി എൻ്റെ ബാക്ക് ആക്സിൽ പൊങ്ങി എനിക്കറിയാം ഞാൻ സ്പീഡോമീറ്ററിൽ കറക്റ്റ് 80 കിലോമീറ്റേഴ്സ് ഒക്കെ ആയപ്പോൾ പോയി ഇടിച്ചത് ബാക്ക് ആക്സിൽ പൊങ്ങി ആ വണ്ടി ഫ്ലിപ്പ് ചെയ്തില്ല ഫ്ലിപ്പ് ചെയ്യുന്നതിന് വരെ നേരെ പൊങ്ങിയിട്ട് തിരിച്ച് എൻ്റെ വണ്ടിയുടെ മേളിൽ വന്ന് വീണു അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ സീറ്റ് ഇരിക്കുകയാണല്ലോ വന്ന് ഇടിച്ചു വീണു അപ്പം എല്ലാം കഴിഞ്ഞ് രണ്ട് വണ്ടിയും ഒന്ന് സ്റ്റേഷനറി ആയപ്പോൾ ആ വണ്ടിയുടെ ബാക്ക് ടയർ എൻ്റെ മുഖത്തിൻ്റെ ഇവിടെ നിൽക്കുകയാണ് ഗ്ലാസ്സിൽ കൂടെ ഇടിച്ച് പൊളിഞ്ഞിട്ട് അപ്പം ഞാൻ ഒരു വിധം ഇതിന് ഡോറൊന്നും തുറക്കാൻ പറ്റാത്ത പോലെയാണ് വണ്ടി ചെയ്യുക അപ്പോൾ ഒരു വിധം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി വെളിയിൽ ഇറങ്ങിയപ്പോൾ ദൂരെ നിന്ന് ഫൈറ്റ് മാസ്റ്ററൊക്കെ ഓടി വരുന്നു ഓടി വന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു സാർ ഈ വാഴക്കയിലെ എന്റെ ഹീറോ എന്റെ മാതിരി ഒരു ഷോട്ട് പണ്ടല്ല സാർ ഞാൻ നിങ്ങളല്ലേ 5 മിനിറ്റ് നിങ്ങളല്ലേ 5 മിനിറ്റ് സാർ സേഫ്റ്റി അയ്യോ ഞാൻ അതുപോലെ ഡിജോ എടുത്ത് ചോദിച്ചു ഡിജോ അല്ല ഇങ്ങനെ ബോംബ് പൊട്ടുമ്പോ ബോംബ് അത് ഭീകര പരിപാടിയാണ് അതായത് ഞാൻ നമ്മളൊരു ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളൊരു 3-4 മാസമായിട്ട് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചു അപ്പൊ ഈ ഷോട്ട് ഫിക്സ് അത് കഴിഞ്ഞാൽ മാസ്റ്റർ കൊണ്ടുവരും മാസ്റ്റർ കൊണ്ടുവന്ന് നമ്മൾ ഷോട്ടിങ് പറഞ്ഞു മാസ്റ്റർ ഇവിടെയാണ് മാസ്റ്റർ തലേദിവസം വരരുത് സാർ എങ്കിൽ രാജു സാർ പൃഥ്വിരാജ് സാർ എങ്കിൽ പൃഥ്വിരാജ് വീട്ടിലുണ്ട് പാക്കണോ അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറ്റി അപ്പൊ നമ്മള് വിചാരിക്കുന്നത് ഇതൊക്കെ ഈസി അല്ലേ ഇവിടെ ഇട്ടപ്പോ സാർ ഇത് അപ്പടി കിടയാ സാർ ഇത് റൊമ്പ റിസ്ക് ഇത് ഇങ്ങനെ ഒരു ഒരു ഫീഡ് പോലും കിടയാ സാർ സാർ നിങ്ങൾ എന്നാ സാർ എനിക്ക് വാർക്ക് പുള്ളി ടെൻഷൻ ഞാനപ്പോ ഇതേം ഇത്ര വലിയ ഞാനപ്പോ രാജുവിന് മെസ്സേജ് ബ്രോ എനിക്കൊന്ന് കാണാം അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഷോർട്ടിലേക്ക് റെഫറൻസ് ഇട്ടു ബ്രോ ഇതാണ് ഷോർട്ട് ഇവിടെ പൊട്ടിക്കും അപ്പൊ രാജു ആ ഓക്കെ ശരി അപ്പൊ ഞാൻ ഓക്കെ ആണല്ലേ ശരി അപ്പൊ ഞാൻ പിറ്റേ ദിവസം അത് പറഞ്ഞു ഓക്കെ പിറ്റേ ദിവസം ഞാൻ മാസ്റ്റർ പൃഥ്വിരാജിക്ക് പ്രശ്നമേ കിടയാ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണം അന്ന് രാജു വന്നു ഷൂട്ട് ഞങ്ങള് സത്യം പറഞ്ഞ ഒരു സിംഗിൾ ടേക്ക് ഷോട്ടാണ് അതിൽ നമ്മൾ സി ജി ഉപയോഗിച്ചിട്ടേ ഇല്ല ആ കാണുന്ന സ്ഥലത്ത് ഇനി എന്തെങ്കിലും ആഡ് ഓൺ എന്തെങ്കിലും എൻഹാൻസ്മെന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ ആ സിംഗിൾ ഷോട്ട് എടുക്കുന്ന മുന്നേ ഞാൻ ക്യാമറയുടെ തൊട്ട് ബാക്കില്ല കൗണ്ട് എടുത്തോണ്ടിരിക്കുക അപ്പം മാസ്റ്റർ എടുത്തു മാസ്റ്റർ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു പല പരിപാടീസ് ഇതിൻ്റെ ഇടയിൽ അപ്പം ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ എനിക്ക് അറിയില്ല ഞാൻ സീരിയസ്ലി പറയുകയാണ് അതായത് ഒരു ഒരു എനിക്ക് ഞാൻ ആ പോയിന്റിലുണ്ടായിരുന്നു ഇതിൽ വെറുതെ അല്ല ബോംബ് പൊട്ടണം എക്സ്പ്രഷൻ വരണം അഭിനയിക്കണം ഇതിൽ കുറേ ചേഞ്ചസ് ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ല അതായത് ആദ്യം പേടിക്കുന്നു അത് കണ്ടിച്ചിരിക്കുന്നു അതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു വേരിയേഷൻ അപ്പം അത് കിട്ടണം ഇതെല്ലാം കൂടെ പുള്ളിയുടെ പുറകിട്ട് പൊട്ടിക്കുക സത്യം പറയല്ല ആ ടേക്ക് കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരും കൈയടിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു സോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പുള്ളി പറയുന്ന പോലെ ഒന്നുമില്ല പൃഥ്വിരാജ് പറയുന്ന പോലെ ഒന്നുമില്ല രാജു ഭയങ്കര സിമ്പിളായിരുന്നു രാജു ഭയങ്കര കൂളായിരുന്നു ശരി ഓക്കെ റെഡി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഷോർട്ട് എടുത്തത് ഇപ്പം പറയുന്ന പോലെ ഒന്നുമല്ല മാസ്റ്റർക്ക് കിട്ടിയ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് അന്ന് രാജു പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു അതിന്റെ പൈറോടെക്നിക്സ് എക്സ്പ്ലോഷൻ ഹാൻഡിൽ ചെയ്ത ആള് നവീൻ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത ലൂസിഫർ ഒക്കെ അപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാസ്റ്ററിനേക്കാൾ കൂടുതൽ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് കാരണം നവീനാണ് ഇതിന് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നവീനുമായിട്ടാണ് അപ്പൊ ഞാൻ നവീനോട് കൃത്യമാണ് നവീൻ അപ്പൊ ഇത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഒരു കാനൻ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ വണ്ടികളൊക്കെ പൊട്ടി മേളിലോട്ടൊക്കെ പോകില്ലേ അതിന്റെ ഒരു കുറച്ചുകൂടെ ചെറിയ സിലിണ്ടർ വെച്ചിട്ടുള്ള കാനൻ ബ്ലാസ്റ്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ ഒരു സർക്കംഫറൻസ് ഇങ്ങനെയാണ് കുറെ ഇത് കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും അപ്പൊ ഞാൻ നവീനോട് നവീൻ ഞാൻ ഇവിടുന്ന് വളഞ്ഞ് തിരിഞ്ഞ് ഈ ലെഫ്റ്റ് വെച്ച് എന്റെ റൈറ്റ് ലെഗ് വെക്കുമ്പോഴേ ഇത് ഞെക്കാവുള്ളൂ കാരണം റൈറ്റ് ലെഗ് വെച്ച് അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തായാലും എനിക്കൊരു പുഷ് വരും അതിന്റെ ഒരു എയർ കംപ്രഷന്റെ ഒരു അപ്പൊ ഈ റൈറ്റ് ലെഗ് വെച്ച് അപ്പൊ അതിനകത്ത് വേറൊരു ഇഷ്യൂ ഉണ്ട് എന്റെ ഒരു കാലിന്റെ വയ്യായികയുണ്ട് അപ്പൊ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അപ്പൊ അത് ആ കാര്യത്തിൽ നവീനും ക്രെഡിറ്റ് കൊടുക്കണം അയാള് പിൻ പോയിന്റ് ആണ് നവീൻ എക്സാക്ട് ടൈമിങ്ങിൽ അതിന്റെ പൈറോടെക്നിക് എക്സ്പേർട്ട് അത് ചെയ്തു എന്നുള്ളതും എക്സാക്ട് ടൈമിങ്ങിൽ മാസ്റ്റർ അത് കോർഡിനേറ്റ് ചെയ്യുന്നു അതായത് എല്ലാവർക്കും ഉള്ള ക്രെഡിറ്റ് ആണ് അഭിനയിച്ച ആക്ടർക്ക് മാത്രമുള്ളതല്ല എനിക്ക് തോന്നുന്നു രാജവേട്ടൻ എല്ലാ പടത്തിന്റെയും ഏത് സെറ്റിൽ തന്നെ ടെക്നിക്കലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഷോട്ടുകളൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമാണ് അല്ല ഇത് ഇത് കണ്ടിട്ട് ലിസ്റ്റ് പറയുന്നു രാജു എന്താ രാജു അപ്പൊ ലിസ്റ്റിലിട്ട് ഒരു കൗണ്ടർ അടിച്ചിട്ടാണ് പുള്ളി എക്സിറ്റ് ആയത് ഭയങ്കര സിമ്പിൾ പുള്ളിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞത് ദാറ്റ് വാസ് ദ റിസ്കിയസ്റ്റ് ഷോട്ട് എന്താ പറയാ ജനഗണമന ജനഗണമനയിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പോ ആൾക്കാർ ഇളകി മറിഞ്ഞിട്ടുണ്ട് തിയേറ്ററിലേക്ക് ഇപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്തും
ഓൾസോ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഒരു റിലീസ് ആകാൻ പോകുന്ന സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നതിന്റെ ഒരു ഫോർമാറ്റ് നമ്മളെല്ലാരും കണ്ട് പരിചയിച്ചാണല്ലോ. ഇപ്പൊ ഞാനും സിനിമകളുടെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് റീൽ പോലെ ഒരു 2.5 മിനിറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എനിക്കൊന്ന് ദിസ് ഇസ് മോർ ഓഫ് ഒരു ട്രെയിലർ ഈ സിനിമയുടെ ആക്ച്വൽ സോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ ഒരു സോ കോൾഡ് ഒരു 4 മിനിറ്റ് ഷോർട്ട് ഫിലിം തന്നെ പറയാം. ഒരു 4 മിനിറ്റ് ഷോർട്ട് ഫിലിം ജനഗണമന എന്ന് പറഞ്ഞ സിനിമയുടെ സോൾ എന്താണെന്ന് നിങ്ങൾ കൺവേ ചെയ്യും. ഇനി ഈ ട്രെയിലറിൽ കണ്ടത് സിനിമയിലുണ്ടോ അതോ ഇനിയും സിനിമയുടെ വേറൊരു ഭാഗത്തിലാണോ ഉള്ളത് അതൊക്കെ ഇനിയും വരും കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടു, ഞാൻ ഡിജോട് ജസ്റ്റ് കയറാൻ മുമ്പ് ചോദിച്ചത് എനിക്കൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചായിരുന്നു. കുറച്ച് നാളായിട്ട് രാജുവേട്ടൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ, പയ്യപ്പനും കോശിയും, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഒരുപാട് പടങ്ങൾ ലിസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്, ഇറങ്ങുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അച്ഛാ പ്രേക്ഷകൻ, എൻ്റെ കൺഫ്യൂഷൻ ഇതിലിപ്പോൾ രാജുവേട്ടൻ നായകനാണോ പ്രതിനായകനാണോ, എന്തെങ്കിലും ഷെയ്ഡ് ചൂസ് ചെയ്യുന്നത്? ട്രെയിലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂരിയസ് എലമെൻ്റ് ഒരു പ്രേക്ഷകന് കൊടുക്കുന്നത്, എന്താണ് അവസ്ഥ? നായകനോ ഒരു പ്രതിനായകനോ ഒരു ഷെയ്ഡ്സ് ഓഫ് ചൂസ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണോ? സി, ഇപ്പോൾ ഏത് സിനിമയാണെങ്കിലും, ഇപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും, ഒരു കഥാപാത്രം നായകനാണോ പ്രതിനായകനാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും അല്ലേ. ഇപ്പോൾ കോശി കുര്യൻ ആണ് നായകനെന്നും അയ്യപ്പൻ നായരാണ് വില്ലനെന്നും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലേ. അതുപോലെ തന്നെ ഹരീന്ദ്രനാണ് നായകനെന്നും കുരുവിളയാണ് വില്ലനെന്നും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ. അപ്പോൾ ആ ഇഷ്യൂ ജനഗണമനയിലും ഒരു പരിധിവരെ ഉണ്ട്. പക്ഷെ ജനഗണമന ആര് നായകൻ ആര് വില്ലൻ എന്ന ചോദ്യത്തിനേക്കാളും ഒക്കെ വളരെ ഡീപ്പറായിട്ടുള്ളൊരു കോർ ഇഷ്യൂവിനെ ഷോക്കേസ് ചെയ്യുന്നൊരു ഒരു സിനിമയാണ് ഇത്. നമ്മുടെ ഇറ്റ്സ് എ ഫിലിം ബോൺ ഔട്ട് ഓഫ് ദ ടൈംസ് വി ലിവ് ഇൻ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് കമേർഷ്യൽ സിനിമയുടെ ഫോർമാറ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ദ ഫിലിം. ആൾക്കാർ നമ്മൾ ഈ സിനിമ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്കുണ്ടായ ഒരു ത്രില്ല്, അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഓഡിയൻസിനുണ്ടായാൽ ഈ സിനിമ വിജയിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിനകം ഞാൻ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ലാംഗ്വേജും ഭയങ്കര ഫ്രഷാണ്. ഒന്നിത് കൺസീവ് ചെയ്യുന്ന രീതി, അത് ഫുള്ളി ഡിജോയിൻ്റെ ക്രെഡിറ്റ് ആണ്. ഞാൻ ഡിജോയിൻ്റെ വിഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾ എത്തിപ്പെടുകയും ഞങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്ത ലൊക്കേഷൻസ്, അതിപ്പോൾ ലക്നൗ ആണെങ്കിലും ഇവിടുത്തെ സെറ്റ് ആണെങ്കിലും മംഗലാപുരം ആണെങ്കിലും, യുനോ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ലിസ്റ്റ് എന്നോട് ഇടക്കിടയ്ക്ക് വിളിക്കും, രാജു ഇവൻ എക്സ്കർഷൻ പോവാണ്. സത്യം പറഞ്ഞ ആഗ്രഹത്തില്ല, ആകെ മൂന്നാല് സ്ഥലം. ആക്ച്വലി കോവിഡ് ആണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വന്നത്. പക്ഷേ അതായത് ഏറ്റവും അഡ്വാൻറ്റേജ് നമ്മൾ ആ മറ്റേത് ക്യാൻസൽ ആയി ലക്നൗ. അയ്യോ, അത് ഭയങ്കരമാണ്. നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഇപ്പൊ ഞാൻ പറഞ്ഞു, പൃഥ്വിരാജ് സുകുമാരനും ലിസ്റ്റിൻ സ്റ്റീഫനും ഇവർ രണ്ടുപേരും ഓരോ ലൊക്കേഷന് വേണ്ടിയിട്ട്, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം നിൽക്കുന്ന ഒരു ടാഗ് അല്ലോ, ഇവരെല്ലാവരും ഇൻ ആൻഡ് റൗണ്ട് ഒരു ദിവസം ഷൂട്ട് നടന്നില്ലെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമമുണ്ട്. ഫൈനലി ഒന്ന് കിട്ടിയില്ല, ഭയങ്കര പ്രശ്നം. ഓൾസോ ആ സീക്വൻസ് ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, അതിനകത്തൊരു 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വരുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഒരു 1.5-2 വർഷങ്ങൾക്കിടയിൽ ഈ 2000 പേരെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു മൊമെന്റിൽ കേരളത്തിൽ കോവിഡ് വളരെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ, അത് ഒരിക്കലും നടക്കില്ല എന്നൊരു അവസ്ഥയിൽ നമ്മൾ വേറൊരു സംസ്ഥാനത്ത് പോയി, അവിടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയപ്പോൾ ഒടുവിൽ ആ ലൊക്കേഷനിൽ അവർക്കൊരു ഇഷ്യൂ വന്നത്, ഇത്ര ആൾക്കാരെ. അങ്ങനെ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. അങ്ങനെ കുറെ ചലഞ്ചസ് ഇതിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ആ സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയ ദിവസം അവിടെ എന്താ ഇതും പ്രഖ്യാപിച്ചു, അതായത് കോവിഡിന്റെ നെക്സ്റ്റ് വേവ് ആണ്, അപ്പൊ വീണ്ടും നോ ഷൂട്ടിംഗ് അറ്റ് ഓൾ. അപ്പൊ ഇതെല്ലാം ഒരു ഭാഗ്യമാണ്, ശരിക്കും ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു. പിന്നെ ഓഫ്കോഴ്സ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ അയ്യപ്പനും കോശിയും ഒക്കെ ഷൂട്ട് ചെയ്ത സുദീപ്. സുദീപ് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. കാരണം ഇതിനൊരു ഭയങ്കര ഒരു കണ്ടംപററി ഇന്നത്തെ സമയത്തിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിനെ ഗ്ലാമറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ചെയ്യാം. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ചെയ്തിട്ട് എല്ലാം ഭംഗിയാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഇത് ഇന്നത്തെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത് എന്നുള്ളൊരു ഒരു കണ്ടംപററി ഫീല് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സുദീപ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജേക്സ് സ്ഥിരമാണ് രണ്ടു വർഷത്തിന് ശേഷം രാജുവേട്ടൻ്റെ ഒരു പടം തിയേറ്ററിലെത്താണ്. ഇതിനു മുമ്പ് രണ്ടര വർഷം മൂന്ന് വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂലാണെന്നോ രാജുവേടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സി ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും തിയേറ്ററിൽ ആൾക്കാർ പോയി കാണുന്നൊരു കാലമൊക്കെ മാറി ആൾക്കാരിലേക്ക് സിനിമകൾ എത്തുന്നൊരു കാലം ഉണ്ടാവും.
ഈ സ്പോക്ക് അബൌട്ട് ഒ ടി ടീസ് രണ്ടു മൂന്ന് കൊല്ലം ഒരു വിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കറക്റ്റായിട്ട് കൊറോണ വന്നു, മലയാള സിനിമ ഒ ടി ടിയിലേക്ക് ഒരുപാട് ഇറങ്ങി, രാജവേട്ടൻ്റെ ഒരുപാട് പടങ്ങളാണെങ്കിൽ ഒ ടി ടിയിൽ ഇറങ്ങി. സോ ഒരു ലോങ് വിഷൻ അബൌട്ട് മലയാള സിനിമ ഉണ്ട്. ഞാൻ എങ്ങനെ സിനിമ എന്റെ ഇൻഡസ്ട്രി വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇൻഡസ്ട്രി എത്തുന്നുണ്ടോ? ഇത് ഞാൻ ആഗ്രഹിച്ച ഇൻഡസ്ട്രി അല്ല, ദിസ് വാസ് എനിവേ ബൗണ്ട് ടു ഹാപ്പൻ. ഇപ്പൊ നമ്മൾ ഈ എല്ലാരും പറയുന്നുണ്ടല്ലോ ഈ കോവിഡ് കാരണം ഒ ടി ടി മേഖലയിലേക്ക് സിനിമകൾ ഒ ടി ടി പ്രീമിയറിംഗ് വന്നു എന്നുള്ളത് കോവിഡ് കാരണമല്ല, കോവിഡ് കാരണം അത് പെട്ടെന്ന് സംഭവിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും സംഭവിക്കുമായിരുന്നു, എന്തായാലും ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ ഇപ്പൊ ഡയറക്റ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം സിനിമകൾ ഇനി അവർ കോണ്ടന്റ് കമ്മീഷൻ ചെയ്തു തുടങ്ങും. അതായത് ഇപ്പൊ ആമസോൺ, നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും എല്ലാം അവരുടെ പ്രൊഡക്ഷൻസ് വരും, മനസ്സിലായി? ഓൾറെഡി തുടങ്ങുന്നു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവും. അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എന്റെ ഈ പറഞ്ഞ ഇന്റർവ്യൂസ് നിങ്ങൾ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്ന കാലം മാറുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആൾക്കാർ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും 100%. തിയേറ്റർ വ്യവസായം ഇവിടെ നിലയ്ക്കാനോ ഒന്നും പോകുന്നില്ല. തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമകളുടെ സ്വഭാവം മാറും. ഇനിയൊരു ജനഗണമനയും ഒരു കടുവയും ഒക്കെ ആയിരിക്കും തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന സിനിമകൾ, മനസ്സിലായല്ലോ? ഒരു കുരുതിയും ഒരു ഭ്രമവും ഒക്കെ ഡയറക്റ്റ് സ്ട്രീമിംഗ് സിനിമകളായി മാറും. ഇതിൽ ഒന്ന് മോശം ഒന്ന് നല്ലത് എന്ന് നമ്മൾ കാണരുത്. രണ്ടും രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ്. ആത്യന്തികമായിട്ട് എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? പ്രേക്ഷകനിലേക്ക് എത്തുക. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു തിരക്കഥ കുറച്ചുകൂടി ഓണസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും രണ്ട് വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുമ്പോൾ കമ്മ്യൂണിറ്റി വ്യൂയിങ് ആണ്. സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു വൈബ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ലെൻഡ് ചെയ്യുന്ന സിനിമകൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. മറ്റേത് വേറൊരു ഇതാണ്, ഒരു ഭയങ്കര പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് സ്ക്രീനും നമ്മളും തമ്മിൽ. നമ്മൾ മാത്രം കാണുകയും മറ്റൊരാളുടെ റിയാക്ഷനോ മറ്റൊരാളുടെ ഇമോഷനോ നമ്മളെ ബാധിക്കാത്തൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. അതിന് കുറച്ചുകൂടെ ബെറ്റർ ചെയ്ത സിനിമകളാണ്. അങ്ങനെ ഒരു ബൈഫക്കേഷൻ ഉണ്ടാകും. അതിനെ ആരിതിനെ ഫൈറ്റ് ചെയ്താലും ആരിതിനെതിരെ എന്ത് നിയമം കൊണ്ടുവന്നാലും ദാറ്റ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ. പക്ഷെ അതുകൊണ്ട് തിയേറ്റർ നിന്ന് പോകുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദിസ് ഇസ് ദി നാച്ചുറൽ എവല്യൂഷൻ ഓഫ് ദി ഇൻഡസ്ട്രി. അതിനെയും വരും കാലങ്ങളിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി എത്ര ഫൈറ്റ് ചെയ്താലും ഇതിനെ എത്ര നമ്മൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയാലും ഒക്കെ ഇത് സംഭവിക്കും. സോ ബി പ്രിപ്പയർഡ് ടു മൂവ് വിത്ത് ദ ചേഞ്ചിങ് ടൈംസ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഒരു 5 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഇപ്പോ ഒരു അസർ? ഞാനൊരു നോസ്ട്രഡാം. ഇല്ല, ഞാൻ ഇത് ദിസ് വാട്ട് ഐ സെഡ്. 5 വർഷങ്ങൾക്കല്ല, ഒരു ഡെഡ്ലൈൻ ഞാൻ പറയുന്നില്ല. ആസ് വി ഗോ ഫോർവേഡ് നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ, ഇനിയിപ്പോ അടുത്തൊരു സബ്ജക്ട് ഡിജോയോ അല്ലെങ്കിൽ വേറൊരു ഡയറക്ടറോ എന്നോടൊന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ജെനുവിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഈ ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൾക്കാരിൽ നമുക്ക് എത്തിക്കാൻ പറ്റുക? ഇതൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതാണോ ബെറ്റർ? അത് നമുക്കൊരു ഒരു വളരെ ഒരു പേഴ്സണൽ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ആൾക്കാർ ഈ സിനിമ കാണുന്നതാണോ ബെറ്റർ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ സിനിമകൾ മാറ്റിയിട്ട് ജോജി, ദിലീഷിൻ്റെ സിനിമ, ദിലീഷ് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൊടുക്കാൻ വേണ്ടി തന്നെ എടുത്ത സിനിമയാണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ്. അതിൻ്റെ അതിൻ്റെ ഒരു ആ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പേഴ്സണലായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് അല്ലേ? നമുക്ക് ബിറ്റ്വീൻ യു ആൻഡ് ദ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ കൺസീവ് ചെയ്യപ്പെട്ട, ബ്രില്യൻ്റ് ആയിട്ട് കൺസീവ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ജോജി. ഇപ്പോൾ നേരെ മറിച്ച് ഹൃദയം എന്ന് പറഞ്ഞ സിനിമ, ഐ തിങ്ക് ഇറ്റ് വാസ് ഡിസൈൻഡ്, കൺസീവ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഫോർ തിയേറ്റർ. ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് അവരുടെ പഴയ കോളേജ് കാലഘട്ടമായവർക്കാൻ വേണ്ടി എടുത്തൊരു ഒരു സിനിമയാണ്. ആ ഡിഫറൻസിനെ നമ്മൾ സ്പോട്ട് ചെയ്യണം ആസ് മേക്കേഴ്സ്, ആസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ആ ഡിഫറൻസിനെ നമ്മൾ സ്പോട്ട് ചെയ്യണം. ദിസ് ഇസ് ബെറ്റർ ടോൾഡ് ദിസ് വേ, ദിസ് ഇസ് ബെറ്റർ കൺസീവ്ഡ് ദിസ് വേ. ആ ഡിസ്കഷനും ആ ഡിസിഷൻ മേക്കിങ്ങും ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ ഓരോ തിരക്കഥയിലും ഓരോ സിനിമയിലും ഓരോ പ്രോജക്റ്റിലും ഒരു അഭിവാജ്യ ഘടകമായിട്ട് ഇവിടെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. സോ ഇനി ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് വരാം. അപ്പൊ ഇതായിരുന്നു വലിയ സെഗ്മെന്റ്? അല്ല, യു കാൻ പിക്ക്. 7 questions ഉണ്ട്. എന്റെ വിധി, എന്റെ തീരുമാനങ്ങൾ എന്നൊരു കുട്ടി സെഗ്മെന്റ് ആണ്. ദുൽഖറിനെ വിളിക്കുന്നു. എനി 5 picks from the 7 തന്നെ ഒറ്റയടിക്ക് നേരെ ലാസ്റ്റിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ പോസ്റ്റുകൾ, ദാറ്റ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പിക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാ, ട്വിറ്റർ, ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാ ഇതുണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും. പൃഥ്വിരാജ് ആണെങ്കിലും ഏതൊരു സെലിബ്രിറ്റി ആണെങ്കിലും ഇപ്പോൾ മിക്കവാറും ഒരു സെലിബ് മാനേജർ ഉണ്ടോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ? പക്ഷേ രാജുവേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, രാജുവേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ടീമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന പോസ്റ്റുകൾ രാജുവേട്ടൻ ഫിൽട്ടർ ചെയ്തിട്ട് പുള്ളിക്കാരൻ നിങ്ങളുടെ അയച്ചു തന്നെ പോസ്റ്റുകൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇടുകയാണോ, അത് രാജുവേട്ടൻ അങ്ങനെ ക്യാപ്ഷൻസ് അയച്ചു കൊടുക്കുകയാണ്?
ഡിപ്പെൻസ്. ചിലത് ഇപ്പോൾ സി കൂടുതൽ പോസ്റ്റുകളും ആക്ച്വലി ടു ബി ഫ്രാങ്ക് മറ്റ് ഈ ചേട്ടാ ഇന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുമോ എന്ന് ചോദിച്ചു, ഇന്ന ആളുടെ ഫേസ്റ്റ് ലുക്ക് ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു, അതാണ് ആക്ച്വലി കൂടുതൽ പോസ്റ്റുകളും. സി ഞാൻ ഓൾസോ ചോദിച്ചു നന്നായി, പൊതുജനം അല്ലെങ്കിൽ പ്രേക്ഷകൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സി ഫ്രാങ്ക്ലി ഈ അറ്റ്ലീസ്റ്റ് എന്നെ പോലെ ഒരാൾക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞ വലിയ ബാധ്യതയാണ് ആക്ച്വലി. ഇൻ അൻ ഐഡിയൽ വേൾഡ് ഐ വുഡ് ഹാവ് ബീൻ ഓഫ് സോഷ്യൽ മീഡിയ. പിന്നെന്താ അങ്ങ് പോയിക്കൂടെ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കറന്റ്ലി ബിക്കം ദ ബിഗ്ഗസ്റ്റ് പബ്ലിസിറ്റി പ്ലാറ്റ്ഫോം ഫോർ സിനിമ. ഇപ്പൊ നമ്മ ആക്ടേഴ്സിന്റെ ലീഡ് ആക്ടേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ദ ബിഗ്ഗസ്റ്റ് പബ്ലിസിറ്റി പ്ലാറ്റ്ഫോം ഫോർ എവറി ഫിലിം യു മേക്ക് ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ. ഇറ്റ് ഇസ് ഫ്രീ ഫോർ ഹു? ഫോർ ദ പ്രൊഡ്യൂസർ. നിർമ്മാതാവിന് കോസ്റ്റ് ഇല്ലാത്ത ഒരു പബ്ലിസിറ്റി പ്ലാറ്റ്ഫോമാണ്. സേ നമ്മളിപ്പോൾ ഒരു ഇവിടുത്തെ ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ 40 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്രണ്ട് പേജ് ആഡ് കൊടുത്താൽ ആ ആഡ് ന്യൂസ് പേപ്പറിൽ കാണുന്നതിൻ്റെ 10 ഇരട്ടി ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് കാണും. ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും സോഷ്യൽ മീഡിയ വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. യുനോ ഇറ്റ് ഇസ് സംതിങ് ദറ്റ് വി ഹാവ് ടു സസ്റ്റെയിൻ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിനെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുന്നതും സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ ഫുട് പ്രിന്റ് കൂട്ടാൻ ശ്രമിക്കുന്നതും ഇസ് ടു ഹാവ് എ മോർ പവർഫുൾ മാർക്കറ്റിംഗ് മെഷീനറി അറ്റ് അവർ ഡിസ്പോസൽ. അതാണ് ഇതിൻ്റെ വസ്തുത. യുനോ നമ്മൾ ഒഫ്കോഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ആരാധകർ ഫാൻസുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഫ്രാങ്ക് ആയിട്ട് തുറന്ന് നിങ്ങളോട് പറയാണ്, ആരുടെയും പ്രയോറിറ്റി അതല്ല. അപ്പോൾ പോസ്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും രാജുവായിട്ട് ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒരു പൂക്കളർ ഷർട്ട് കാരണം മലയാളത്തിൽ ഒരു പോസ്റ്റുകൾ ട്രോളുകളും ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ക്യാപ്ഷൻസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, രാജുവായിട്ട് ക്യാപ്ഷൻസ്, രമേഷ് പിഷാർ ഇടുന്ന ക്യാപ്ഷൻസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് രമേഷിന്റെ ക്യാപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ കണ്ടുപോയിപ്പോ ഇത് എവിടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പങ്ക്തിയൊക്കെ ഇപ്പൊ സ്റ്റേജിൽ ഭയങ്കര. അപ്പൊ രമേഷ് ഒക്കെ ഞാനൊന്നും അങ്ങനെ അതിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ല. ചേട്ടന്റെ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ചേട്ടൻ മലയാളം പഠിക്കുമ്പോൾ രാജുവേട്ടന് ഇംഗ്ലീഷിൽ കുറെ ക്യാപ്ഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാറ്. സോ ഈ ക്യാപ്ഷൻസ് ആരെങ്കിലും രാജുവേട്ടൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്നതാണ് ഒരു ഇല്ല സി. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനഗണമനയുടെ ഫസ്റ്റ് ടീസറിനോടൊപ്പം ഇൻ മാറ്റേഴ്സ് ഓഫ് കോൺഷ്യൻസ് ദ ലോ ഓഫ് ദ മെജോറിറ്റി ഹാസ് നോ പ്ലേസ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ കോട്ട്, ആ കോട്ടാണ് ഈ കണ്ടന്റ് കൂടെ പോകണം എന്നുള്ള തീരുമാനം ഷാരിസിന്റെയും ഡിജോയുടെ ആണ്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ ഒരു ഒരു പേഴ്സണൽ പോസ്റ്റിൽ നമ്മൾ ഇടുന്ന ഒരു ഒരു ക്യാപ്ഷൻ ചിലപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സെറ്റ് റൂൾ ഒന്നും ഇല്ല അതിന്. രണ്ട് പടം ഡയറക്ട് ചെയ്ത പൃഥ്വിരാജ് എന്ന സംവിധായകനുണ്ട്. ഒരുപാട് പടങ്ങൾ അഭിനയിച്ച ആക്ടറുണ്ട്. ആൻഡ് രണ്ടാമത്തെ പടം ഡയറക്ട് ചെയ്യുന്ന ഡിജോ എന്ന സംവിധായകനുണ്ട്. ഇതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജോയിൽ നിന്ന് രാജുവേട്ടൻ പഠിച്ചൊരു നല്ല ഫാക്ടർ ആൻഡ് മോശം ഫാക്ടർ, അതുപോലെ തന്നെ രാജുവേട്ടനിൽ നിന്ന് ഡിജോ പഠിച്ച ഒരു നല്ല കാര്യം ആൻഡ് മോശം കാര്യം. എനിക്ക് മോശം കാര്യം എന്ന് പറയാനായിട്ട് വളരെ മിനിമൽ ആയിരിക്കും, ഒന്നും തന്നെ ഉണ്ടാവില്ല. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഫ്ലിപ്പ് സൈഡാണ്. ലിസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ വരുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഡാർക്ക് സൈഡ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര റെസ്പെക്ട് കിട്ടിയതും എനിക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊന്നും ഒരു കുറേ കൂടെ ഒരു മെന്റർ സൈഡില് ഇനി ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഞാൻ ആദ്യം തൊട്ടേ കണ്ടു തുടങ്ങിയതാണ്. കാര്യം കഥ കേട്ടു ഇൻട്രസ്റ്റ്, ഞാൻ സത്യം പറയാൻ വിചാരിച്ചില്ല. പക്ഷേ ബാങ് ഓൺ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ, ഐ മീൻ ഡെഫിനറ്റ്ലി പുള്ളി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് കിട്ടുമ്പോൾ തന്നെ ആ സെയിം വൈബ് വരിക. അപ്പം ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബാഡ് സൈഡ് വന്നിട്ടില്ല, ബാക്കി എല്ലാം പ്ലസ് ആണ്. പ്ലസ് എല്ലാം പ്ലസ് ആണ്. ഓൾമോസ്റ്റ് ഡെഫിനറ്റ്ലി. ഓക്കെ, തിരിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരാളെ പരിചയപ്പെടുകയും അറിഞ്ഞു തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അയാളിൽ നിന്നെല്ലാം നമുക്ക് അയാളുടെ നല്ല വശങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്പോട്ട് ചെയ്യുക. കുറച്ചധികം നാൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ആയിരിക്കും നമുക്ക് ഏറ്റവും മോശം വശങ്ങൾ അറിയാൻ പറ്റുക. ലിസ്റ്റിലേക്ക് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാം. അതെ, ഇപ്പോൾ ഡിജോന് എനിക്ക് കുറച്ച് നാളായിട്ടേ അറിയുള്ളൂ. നമ്മൾ ഒരു സിനിമയിൽ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ രണ്ടാമത് സിനിമ ചെയ്യുമായിരിക്കും, അറിയില്ല. ഒരു സിനിമയിൽ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഡിജോനെ നല്ല കാര്യങ്ങൾ മാത്രമേ അറിയൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിവരം അറിയായിരിക്കും. പടം അറിയിക്കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇൻ കമ്പാരിസൺ ടു മീ ഞാൻ പറയാം, ഞാനൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാനൊരു എൻറ്റയർ പ്ലാൻ ഉണ്ടാക്കുന്ന ആളാണ്. നമ്മൾ തുടങ്ങി ഇന്ന ലൊക്കേഷൻ 12 ദിവസം വന്നു അവിടെ. അത് ഞാൻ ഈ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ദ പ്രൊഡ്യൂസർ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി പ്രൊഡ്യൂസർക്ക് വേണ്ടിയല്ല. ഞാൻ ചെയ്യുന്നത് സിനിമയുടെ ബഡ്ജറ്റ് കുറയ്ക്കാനോ പ്രൊഡ്യൂസറെ സേവ് ചെയ്യാനോ അല്ല ഞാനത് ചെയ്യുന്നത്. ഐ വർക്ക് ബെറ്റർ ദാറ്റ് വേ. എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, നമ്മളൊന്ന് ഇവിടെ 12 ഡേയ്സ് ഷൂട്ട് ചെയ്തു, 13 ഡേ ഷിഫ്റ്റ്, 14 ടു 7, അങ്ങനെ എനിക്ക് ആ പ്ലാൻ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഇറ്റ് വർക്ക്സ് ബെറ്റർ ഫോർ മീ. ഇതിൽ ഈ പ്ലാൻ നമ്മുടെ കൺട്രോളിലല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബ്രോഡ് ആഡി നമ്മൾ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്ത് ഭയങ്കര കൃത്യം പ്ലാനിലാണ് ഞാൻ പോകുന്നത്. 3 ദിവസം മഴ പെയ്തു.
മൂന്ന് ദിവസം കണ്ടിന്യൂസ് മഴ പെയ്തു, ഷൂട്ടിംഗ് നടക്കുന്നില്ല. നമ്മൾ കാർ ഷോട്ടുകൾ, ഔട്ട്ഡോർ കാറിൽ യാത്ര ചെയ്യുന്ന സീനുകൾ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മൂന്ന് ദിവസമാണ്, മൂന്ന് ദിവസം കണ്ടിന്യൂസ് റെയിനാണ്. അപ്പോൾ ലോ ലോഡർ വന്നിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സും സെറ്റിലുണ്ട്, നമ്മൾ രാമുജി റാവലെ റോഡ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നല്ല പൈസയുണ്ട്. അപ്പോൾ എനിക്കിത് ഈ മൂന്ന് ദിവസം വർക്ക് നടക്കാത്തപ്പോൾ ഞാനിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇതിനെ ഹൗ ക്യാൻ ഐ പുൽ ദിസ് ഓഫ്. ഇനിയിപ്പോൾ ഞാനത് ശരി, ഇപ്പോൾ നമുക്ക് ഗ്രീൻ മാറ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ആ ഫ്രസ്ട്രേഷൻ ക്രീപ്പിൻ ചെയ്ത് തുടങ്ങുന്ന ഒരു ഫിൽം മേക്കറാണ് ഞാൻ. ഡിജോയിൽ ഞാൻ അത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഡിജോയ്ക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും ഫുൾ യൂണിറ്റ് പോയി മംഗലാപുരത്ത് നിന്നു, അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ നാളെ പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്നത്. ഇപ്പം ഞാനാണ് ഭയങ്കര ഡിജോയ്ക്ക് ആ ഫ്രസ്ട്രേഷൻ ഇല്ല. ഡിജോ ഇമ്മീഡിയറ്റ്ലി ഞാൻ വേറൊരു ലൊക്കേഷൻ കാണാൻ പോകാം, നേരെ ഉത്തർപ്രദേശിൽ പോകുന്നു, ലക്നൗ കാണുന്നു. എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാൻ തുടങ്ങി. എനിക്ക് ആ ക്വാളിറ്റി എനിക്ക് കിട്ടിയാൽ കൊള്ളാന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അല്ല, ബേസിക്കലി സത്യം പറയാതെ ഇവരൊക്കെ ഉള്ളവരാണ്. കാര്യം നമുക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല, എനിക്ക് നല്ല സോളിഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതെനിക്കുണ്ട്. എന്റെ ഇപ്പൊ ആന്റണി പെരുമാറുന്നു എന്നോട് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് അയ്യോ ഇത് ഇത്ര ദിവസമായോ, ഇത് ഇത്ര പൈസ ആകുന്നല്ലോ എന്നൊന്നും എന്നോട് മിണ്ടിയിട്ടില്ല എന്റെ പ്രൊഡ്യൂസർ. ഞാനത് പറയണമല്ലോ, ഇൻ ദ സെൻസ് ഇന്ന് വരെ ഞാൻ രണ്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം പോലും എന്റെ ഞാൻ ഓക്കെ രണ്ടാമത്തെ സിനിമ ഒരു കുഞ്ഞുപടമായിരുന്നു, ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമ അത് ചെയ്ത സമയത്ത്, ഇന്നിപ്പോ അതൊരു ജയന്റ് ഫിലിമായിട്ട് തോന്നില്ലായിരിക്കും, അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയ പരിപാടിയായിരുന്നു. ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഫ്രസ്ട്രേഷൻ എന്റെ ഉള്ളിലാണ് ക്രീപ്പിൻ ചെയ്യുന്നത്. നമ്മള് ഇപ്പോൾ കടലിലെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ ഒരു ഒരു പ്ലാൻ ഞാൻ കണ്ടുവച്ചിരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല മറ്റേ. അപ്പൊ എനിക്ക് ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ക്രീപ്പ് ചെയ്തിട്ട് എന്റെ മനസ്സിൽ ഐ സ്റ്റാർട്ട് തിങ്കിങ് ഹൗ എൽസ് ക്യാൻ ഐ ഡു ദിസ് എന്നുള്ളത്. ഈ ഹൗ എൽസ് എന്നുള്ളത് മിക്കപ്പോഴും ഒരു കോംപ്രമൈസ് ആയിരിക്കും. ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഫിൽം മേക്കേഴ്സ് നെവർ തിങ്ക് ഓഫ് ഹൗ എൽസ്, അതാണ് അവരുടെ ഒരു ഇത്. അപ്പൊ ആ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഡിജോയ്ക്ക് ആ ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഞാൻ ഇനി പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വേറെ ഇപ്പൊ നമ്മളെ ഡിസ്കഷൻ ചില സീനൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ രാജു തോന്നുന്നത് ഇല്ല ഡിജോ ഡിജോ ഒരു സെക്കൻഡ് ഇത് ഇത് വർക്കാവോ, ഐ മീൻ ജസ്റ്റ് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ വായിന്നൊക്കെ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ തള്ളും. അപ്പോൾ ഇങ്ങനെ 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 പറഞ്ഞു ഇതാ ഉദ്ദേശം. ആ ഓക്കെ ഓക്കെ, സി ആ ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, അതായത് ഇത് ഇങ്ങനെ രീതിയിൽ വർക്കാവുമെന്ന് പറയുമ്പോൾ പുള്ളി ആ ഓക്കെ ഓക്കെ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു കാര്യം, പുള്ളി ഒരു ടെക്നീഷ്യനാണ് ഡെഫിനറ്റ്ലി, അതായത് നമ്മൾ ലൂസിഫർ ചെയ്ത ഡയറക്ടറാണ്, ഐ മീൻ ആക്ടർ അപാർട്ട്. ഐ മീൻ അപ്പൊ പുള്ളി അത് പറയുമ്പോ വേണമെങ്കിൽ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളി അതാ ഞാൻ പറഞ്ഞു റെസ്പെക്ട് ഭയങ്കരമായിരുന്നു. ആക്ടറായിട്ടുള്ള പൃഥ്വിരാജനോട് ഒരു ഷോട്ട് പറഞ്ഞുകൊടുത്ത് അഭിനയിക്കാൻ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒരു സംവിധായകനൊക്കെ ചടിക്കൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുൾ രാജു ആസ് എന്താ പറയാ ഫുൾ ഓൺ സപ്പോർട്ടായിരുന്നു. അതായത് എനിക്കറിയില്ല, ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര പൃഥ്വിരാജ് ഭയങ്കര കലിപ്പനാണ് ചൂടനാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതോ ഇനി നെക്സ്റ്റ് ടൈം ആളോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആസ് ഓഫ് നോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഐ മീൻ നമ്മുടെ ഓരോ ഇതും വളരെ പ്രൊഫഷണൽ ആയിരുന്നു. അതാ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന ആൾ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഒരു ഭയങ്കര വർക്ക് ഡെഡിക്കേറ്റഡ് വർക്കഹോളിക് ആളാന്ന് പറഞ്ഞു. പൊട്ട വരിക തീർക്കുക പോവുക ടു ദ കോർ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. ഭയങ്കര ആയതുകൊണ്ട് പടക്കം വരെ മുട്ടിട്ട് പൊട്ടിക്കണ്ടല്ല. അല്ല അതും അത് കഴിഞ്ഞിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് മാറുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു രാജു രാജു കാരമില്ലുണ്ട്, ഐ മീൻ പുള്ളി റിലാക്സ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ പിന്നെ അവസാനം പോയിട്ട് പ്രൂ പൊളിച്ചിട്ടോ ആ ഓക്കെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഐ മീൻ ഹീ ഈസ് ഓൺ ടു വർക്ക്. ഇത് ഒരു ഭയങ്കര അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. അല്ല ശരി, എൻ്റെ അടുത്ത് എല്ലാവരും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ആക്ച്വലി എൻ്റെ വൈഫ് ചോദിച്ചിട്ടുണ്ട് എന്താ ഈ സക്സസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്തത്. ഒരു ഇപ്പോൾ ഭയങ്കര ഒരു ഫോർ എക്സാമ്പിൾ ലൂസിഫർ, ലൂസിഫർ ഇറങ്ങി ഇവിടെ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ പോവാ. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഈ ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഈ സക്സസ്സുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ ആൾക്കാർ ഇതിനെങ്ങനെ എടുത്ത് പറയും. ഞാൻ ഫെയിലിയറായിട്ടും ഇങ്ങനെയാണ്, ഭയങ്കര പ്രതീക്ഷയുള്ള ഭയങ്കര എഫേർട്ട് എടുത്തൊരു സിനിമ ഒട്ടും വർക്കായില്ല, അത് ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി, ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞില്ല, അങ്ങനെ ഒരു എല്ലാ രീതിയിലും ഒരു സിനിമ ഫെയിലിയറായാൽ അതിൽ നിന്നും ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ ഇപ്പൊ സിനിമ ഇറങ്ങി ഭയങ്കര ഹിറ്റായി, മേ ബി ഒരു ഒരു സക്സസ് പാർട്ടി കാണും, ഞാൻ പോവും. അല്ലാതെ ഇപ്പോ ദിവസങ്ങളോളം ഞാൻ ആ സക്സസ് ഞാൻ അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ഒരു ഇപ്പൊ ബിജു പറഞ്ഞ പോലെ ഒരു ഗംഭീര ഷോട്ട് കിട്ടി, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു ഷോട്ട് നമുക്ക് കിട്ടി, ഞാൻ ആ ഷോട്ട് വീണ്ടും സ്പോട്ട് ഇട്ടിൽ പോയിരുന്ന ഒരു 10 തവണ കണ്ട് ഓ കീടില ഒരു പരിപാടി പോയി. രാജു പോയി കാരമല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം സൂപ്പർ എടുത്തായിട്ട് ഇപ്പൊ ആ ഷോട്ട് കണ്ടോ പറഞ്ഞു
ഒരു സ്മൈൽ കേട്ടത്, അതായത് തൊട്ട് ബാക്കിലിട്ടല്ലേ പൊട്ടിക്കുന്നത്. അപ്പൊ ഷോർട്ട് കണ്ടത് വെച്ചപ്പോ രണ്ട് ഐസ് ആണ്, ഐ ബോൾസ് ആണ് വന്നത്. ഞാൻ കണ്ടു കണ്ടു ബാക്കി നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, സോ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ ഒരു ലോക്കൽ ഔട്ടിംഗ് ഷെഡ്യൂൾ എങ്ങോട്ടായിരിക്കും? കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചിയിലാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു പുറത്തേക്ക് പോകണം, ഇപ്പോൾ കൊറോണ സമയത്ത് അങ്ങനെ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അതെ, അല്ല സർ, ഇപ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടുന്ന ഒരു രണ്ട് ദിവസം മൂന്ന് അങ്ങനത്തെ സമയമാണെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. ഓക്കെ, എൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ വീട്ടിലിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഒരു 2-3 days ആണെങ്കിൽ, അതല്ല പെട്ടെന്നൊരു 20 days ഷൂട്ടില്ല, അല്ലെങ്കിൽ ഒരു 3 months ഒരു ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ ഐ പ്രിഫർ ഗോയിങ് ഔട്ട്സൈഡ് ഓഫ് കേരള, മേ ബി ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. വേറെ ഒന്നും കൊണ്ടല്ല, ഇൻ ദ സെൻസ് അപ്പം എന്നേക്കാൾ അത് എൻജോയ് ചെയ്യുന്നത് എൻ്റെ മോളാണ്. കാരണം ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ, നമ്മളെ അങ്ങനെ കണ്ടാൽ തിരിച്ചറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കൂടെ റോഡിൽ ഇറങ്ങി നടക്കാം എന്നൊക്കെ പറയുന്ന ഇതില്ല. അപ്പം അത് എനിക്ക് എന്നേക്കാൾ അത് എൻജോയ് ചെയ്യുന്ന എൻ്റെ മോളാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഐ ലൈക്ക് ഗോയിങ് ടു സം പ്ലേസ് വെയർ അങ്ങനെ ഒരുപാട് ആൾക്കാരെ തിരിച്ചറിയാത്തൊരു സ്ഥലത്ത് പോകുന്നതാണ്. കാരണം അതാണല്ലോ നമ്മളിവിടെ മിസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ മോൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു മേ ബി ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ബീച്ചാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ മോളെ കൊണ്ട് അവിടെ പോയാൽ എൻ്റെ മോൾ എൻജോയ് ഇല്ല. കാരണം ചിലപ്പോൾ ഒഫ്കോഴ്സ് ആൾക്കാർ, ഇനിയിപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ച് പോയിട്ട് ആരും ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് അപ്പോൾ അല്ല, പോകാറുണ്ട് ഒരു ജോഗിങ്ങോ അല്ലെങ്കിൽ പുറത്ത് പോകണം? സാധാരണ ഏതൊരു മനുഷ്യനും വീട്ടിലായിരിക്കും ഒന്ന് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. ഇവിടെ കൊച്ചിനില്ല, അങ്ങനെ പോകാറില്ല. ഇല്ല, ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ദിവസം ഭക്ഷണം കഴിക്കാനൊക്കെ എൻ്റെ ഫാമിലിയായിട്ട് പുറത്ത് ഏതെങ്കിലും, അതിപ്പോൾ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്കാണല്ലോ നമ്മൾ പോകുക, അല്ലാതെ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു നോർമൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വേറൊന്നും കൊണ്ടല്ല. നമുക്ക് യു വാല്യൂ യുവർ പ്രൈവസി ദ മോസ്റ്റ്. ഇപ്പോൾ സെറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നാൽ യു വോണ്ട് ടു ബി യുവർ സെൽഫ്. അപ്പോൾ നമ്മളൊരു വീട്ടിലിരിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് പുറത്തു പോകുമ്പോൾ എഗെയിൻ നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് വലിയ സന്തോഷം. നമ്മൾ ഓ, നമ്മൾ നമ്മുടെ 20 years ഒരു കരിയറിൻ്റെ റെക്കഗ്നീഷനാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ജസ്റ്റ് റിലാക്സ് ആൻഡ് ബി യുവർ സെൽഫ്, നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്, ഒരു അനോണമിറ്റി ആണ്. അത് വീട്ടിലല്ലേ കിട്ടാറുള്ളൂ? വീട്ടിലും അതല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകും, ഒന്നുകിൽ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയില്ല എന്നുള്ളൊരു ഒരു സ്ഥലത്തേക്ക് പോകും. അതാണ്, എനിക്കൊന്നും ഞാൻ മാത്രമല്ല, ഞാൻ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആക്ടേഴ്സും ഇത് തന്നെയാണ് ചെയ്യാറുള്ളത്. ആക്ടേഴ്സും ഐ മീൻ ഒരു പബ്ലിക് പ്രൊഫൈലുള്ള ആൾക്കാരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഡിജോ 2. നമ്പർ 2, ഭംഗി വാക്കുകൾ എനിക്ക് ഇഷ്ടമല്ല. രണ്ടുപേരും ഇപ്പോൾ അതേ ഒരു ഫേസിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ സപ്പോസ് ഡിജോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജോയുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ കൊള്ളടാ നല്ല പടം എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. ഇപ്പോൾ സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കിയിട്ട് ഇപ്പോൾ രാജുവേട്ടനോടാണെങ്കിലും ഡിജോയോടാണെങ്കിലും പറയുന്ന ആൾക്കാർ ഉണ്ടോ? എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ എൻ്റെ തന്നെ ഒരു ഭയങ്കര ഹാർഷ് ക്രിട്ടിക്കാണ്. ക്രിട്ടിക് എന്ന് പറയാൻ കാര്യം, ഞാൻ ഭയങ്കര ഒബ്ജക്റ്റീവ് ആണ് ഈ സാധനങ്ങളെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം ചെയ്താൽ ഭയങ്കര എൻ്റെ തന്നെ ഒരു സിനിമയാണെങ്കിൽ പോലും അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ ശ്രമിക്കുകയും ഒരു വലിയ പരിധി വരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരുവിധപ്പെട്ട ധാരണയുണ്ട്, അതായത് ആ സിനിമ എന്തായിരുന്നു അതിൽ മോശമെന്നും ഞാൻ എങ്ങനെയാണ് അതിനകത്ത് കുറച്ചുകൂടെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, ഈ ആക്ടേഴ്സ് ബേസിക്കലി, ഞാൻ മമ്മൂക്കയായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ലാലേട്ടൻ, നമ്മളെപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഈ നമ്മൾ നമ്മുടെ പഴയ സിനിമ കാണുമ്പോൾ നമുക്ക് 99% സമയം നമുക്ക് തോന്നുക, നമുക്ക് തോന്നുക എന്നിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയോ ഞാൻ എൻ്റെ പഴയ സിനിമകൾ കാണുമ്പോൾ എന്തൊരാഗ്രഹം അറിയാം എനിക്ക് ആ സിനിമയ്ക്ക് ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ. 100% ഞാൻ പറഞ്ഞുതരാം, ഇനി ഒരു 15 years കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ പറയും, ഷോ ആ ഭീഷ്മപർവ്വമൊക്കെ ഇപ്പം കിട്ടി ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ. അതാണ് ആ മാൻ്റെ ആ ആക്ടറിൻ്റെ ഗ്രേറ്റ്നെസ് ആണത്. അപ്പം നമ്മൾ ഇനി ഒരു 15 years കഴിഞ്ഞ് മമ്മൂക്കയോട് നമ്മൾ ഭീഷ്മപർവ്വത്തിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ പോകുന്നത് ആ സിനിമ ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാകാറുണ്ട്. നമ്മൾ ബിക്കോസ് ആസ് എൻ ആക്ടർ യു ഇവോൾവ്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് കൂടുമ്പോൾ, നമ്മുടെ ഏജ് കൂടുമ്പോൾ, നമ്മുടെ വീക്ഷണം നിരീക്ഷണം സമ്പർക്കങ്ങൾ ഇതെല്ലാം ഇവോൾവ് ചെയ്യുമ്പോൾ ആസ് എൻ ആക്ടർ ഓൾസോ യു ഇവോൾവ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ആദ്യത്തെ പോലീസ് വേഷം ചെയ്യുന്ന എനിക്ക് 21 years എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഞാനൊരു പോലീസ് ഒരു കാരനെ കണ്ടിട്ടില്ല, ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, എനിക്കൊരു പോലീസുകാരൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം കഴിഞ്ഞ 18 years ഞാൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് പോലീസ് ഫോഴ്സിൽ, ഞാൻ പോലീസ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ട്, ഞാൻ ഒറിജിനൽ പോലീസ് ലൈഫ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ റോള് ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ആദ്യം ആരെങ്കിലും വിളിക്കാറുണ്ടോ? എന്താണ്, അങ്ങനെ ഒരു വിളിക്കുന്ന ഒരാളില്ല. ഫോർ ഡിജോ
ആ എനിക്ക് ബേസിക്കലി ഇപ്പൊ നമ്മളോടൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നവരുണ്ട്. അപ്പൊ അവര് ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണല്ലോ. അവര് തന്നെ ഇപ്പൊ ഞാൻ ആ ഒരു പടം ചെയ്തുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ സിനിമ ആദ്യത്തെ പടം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ട്. ഐ മീൻ അവര് വിളിക്കും. പക്ഷെ സീ നമുക്കറിയാം ഇത് എന്തിനാണ് നമ്മളിത് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്കുണ്ട്. കാര്യം നമുക്ക് ചിലപ്പോൾ ആൾക്കാരെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അഞ്ചാറ് പാട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ് നമുക്ക് ആ ക്രൗഡിനെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാക്ട്ലി എക്സാക്ട്ലി. നമുക്കിപ്പോൾ നമ്മൾ ആ പറഞ്ഞ വളരെ ശരി. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ വേറെ ഫിലിം മേക്കേഴ്സ് സിനിമ പറഞ്ഞ ശരി. അപ്പോൾ എൻ്റെ പറയാം, ഇപ്പോൾ ബ്രോഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നത്, ഈ സിനിമ എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എത്തരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയോടുകൂടിയാണ് നമ്മൾ ആ ഒരു സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ലൂസിഫർ ചെയ്തിട്ട് മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡിന് ആ സിനിമ അയക്കാൻ പോകുന്നില്ല ഞാൻ, മനസ്സിലായില്ലേ? അതിനല്ല ഞാൻ ആ സിനിമ ചെയ്ത്. അപ്പൊ അങ്ങനൊരു ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സിനിമയുടെ ആ ഡിസൈൻ അല്ലെങ്കിൽ ആ ഉദ്ദേശം അത് നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഐ ആം നോട്ട് എ ബിലീവർ ഇൻ സെയിങ് പോക്കിരി രാജയേക്കാൾ നല്ല സിനിമയാണ് കുംബ്ലങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന അതിൽ ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. രണ്ടും രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലേ? പോക്കിരി രാജ എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശം അതാ സിനിമ ചെയ്തു. കുംബ്ലങ്ങി നൈറ്റ്സ് എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശം അതാ സിനിമ ചെയ്തു. അപ്പൊ അങ്ങനെ അതിനെ കാണണം. അപ്പൊ അതിന്റെ ഫിലിം മേക്കേഴ്സിനും അതറിയാം. വൈശാഖിന് കൃത്യമായ ധാരണ ഉണ്ട് പോക്കിരി രാജ ചെയ്യുമ്പോൾ എന്താണ് ആ സിനിമ കൊണ്ട് ചെയ്യേണ്ടതെന്ന്. പ്രോപ്പർ ഡിസൈൻ ആൻഡ് പ്ലാൻ ഉണ്ട് വൈശാഖിന്. അതുപോലെ തന്നെ മധുവിനും ഉണ്ട് കുംബ്ലങ്ങി ചെയ്യുമ്പോൾ. ഞാനൊരു പാട്ട് പാടാം, രണ്ടുപേരും പാട്ട് പാടാൻ ആൾക്കാരാ. ഹൃദയത്തിൽ ആദ്യമായിട്ട് എന്താ പറയാ, ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കാസ്റ്റ് ചെയ്തു. വിനീത് ഏട്ടൻ എന്ത് പറഞ്ഞിട്ടാണ് കൺവിൻസ് ചെയ്തേ ഈ ഒരു പടത്തിൽ ഒരു പാട്ട് പാടാൻ? വിനീത് ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ പാട്ട് പാടിയ വിനീത് അടുത്തോടെ എന്നെ വെച്ചെടുക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ പോയി പാട്ട് പാടിയത്. എനിക്ക് വിനീത് അടുത്തോടെ വേറെ ആരാണ്ട് വെച്ചെടുക്കുന്നത്. ഞാൻ നോക്കി രാജോട്ടിന് ഇനി മുമ്പ് പാടിക്കുന്ന എല്ലാ പാട്ടും സ്വന്തം പടത്തിൽ തന്നെയാണ്. ആദ്യമായിട്ട് അഭിനയിക്കാത്തൊരു പടത്തിൽ പാട്ട് പാടും. ആക്ച്വലി എന്നെ ആദ്യം പാട്ട് പാടാൻ വിളിക്കുന്നത് തന്നെ വേറെ ലാലേട്ടന് വേണ്ടിയാ. ആണോ? അതെ, എന്നെ ആദ്യം പാട്ട് പാടാൻ വിളിക്കുന്നത് റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ സിനിമയിൽ വിദ്യാസാഗർ സാറാണ് എന്നെ ആദ്യം പാട്ട് പാടാൻ വിളിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഞാൻ ചെന്നൈയിൽ പോയി അതിന് ട്രാക്ക് എടുത്തു എന്നിട്ട് ഓക്കെ പാടാൻ നമുക്ക്. പിന്നെ അത് എനിക്ക് വേറെ ഷൂട്ടിംഗ് കാരണമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. വിദ്യാസാഗർ സാറാണ് ആദ്യം പാട്ട് പാടാൻ വിളിക്കുന്നത്, രഞ്ജിയേട്ടനും വിദ്യാസാഗർ സാറും കൂടി. എന്നിട്ട് അതിൻ്റെ ആ പാട്ടിൻ്റെ ലിറിക്സ് വേറെ ആയിരുന്നു. പക്ഷേ ഈ പാട്ടാണ് അതെ, അതായിരുന്നു അതിൻ്റെ ട്യൂൺ. ഞാൻ പാടുമ്പോൾ അതിൻ്റെ ലിറിക്സ് ജൂണിലെ നിലാമഴ എന്നായിരുന്നു. ആ ലിറിക്സ് പിന്നീട് ആ അതെ അതെ അതെ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അപ്പൊ ആദ്യം എന്നെ പാടാൻ വിളിക്കുന്ന വേറൊരു ആക്ടറിന് വേണ്ടിയാ, അത് പിന്നെ ഞാൻ പാടിയില്ലെന്നേ ഉള്ളൂ. പിന്നെ വിളിച്ചില്ല? പിന്നെ അത് അത്ര മോശമാണോ എന്തോ അറിയില്ല. ആക്ച്വലി എനിക്ക് പിന്നെ ചെന്നൈ പോകാൻ പറ്റിയില്ല ആ സമയത്ത്. ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ചെന്നൈയിലേക്ക് പോണം എന്ന് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റാത്ത എനിക്ക് ഓർമ്മയുണ്ട്. ഓൾറൈറ്റ്. അപ്പൊ ഡിജോ, ഡിജോയുടെ ചോദ്യം, ഒരു ആൽബം വെച്ചിട്ട് തുടങ്ങിയതാ? അതെ, എനിക്കൊന്നും ആർക്കും അറിയില്ല. പണ്ട് നമ്മൾ സംഗീതജ്ഞനാണല്ലോ, പാട്ട് പാടിയിട്ടുണ്ട്. ഞാനത് പറയാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന അതൊന്ന് കാണണം. അതിനകത്ത് ഒരു പാട്ടിനകത്ത് പാടി അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നമ്മള് വെറുപ്പിക്കൽ പരിപാടീസ് എല്ലാം ഉണ്ട്. ആക്ച്വലി എന്താ പറയുക, അത് വിനീതേട്ടൻ പാടിയതായിരുന്നു. അന്ന് ഈ ആൽബം ട്രെൻഡ് ആയിരുന്നു. എന്താ പറയാ, നമ്മുടെ ജെയ്ക്സിന്റെ പാട്ടുണ്ടാണ് അത് ഡയറക്ട് ചെയ്തത്. ഞാന് കോഴിക്കോട് കാക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ വിനീത് ഒന്ന് ഷൂട്ട് ചെയ്താണ്. ആ അതെ അതെ അതെ, എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ജെയ്ക്സും ഐ മീൻ വിനീത് ആ ആൽബത്തിന്റെ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു ആൽബം ചെയ്തു ലാ കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട്. അതിലും വിനീതിന് പാടിയ പാട്ട് അത്യാവശ്യം ഫേമസ് ആയിരുന്നു. അത് ട്രെൻഡ് ആയിരുന്നു ആൽബം. ആ അതെ അതെ, അന്ന് ഭയങ്കര പരിപാടീസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടൊന്നും, പിന്നെ ജെയ്ക്സിനെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ആദ്യ പടത്തിൽ ജെയ്ക്സിനെ വെക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ക്വീനിൽ ജെയ്ക്സ് വന്നു. പിന്നെ ജെയ്ക്സ് ഫ്ലൈ ഓഫ് സംഗീതസാഗരം. ഇനിയിപ്പോ തൽക്കാലം നമ്മൾ ഫുൾ ഓൺ ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നത്. അല്ല, പക്ഷെ ബേസിക്കലി ഇപ്പൊ രാജുവിനും ഭയങ്കര മ്യൂസിക് നിന്നിട്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ ജെയ്ക്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്റേണലി ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് അത് കൊള്ളാം, ഇത് കൊള്ളാം, ഐ മീൻ ട്രെയിലേഴ്സിന്റെ ഓരോ സോങ്ങിന്റെ എൻഡും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര രസമാണ്. ഡിസ്കഷൻ വൈസ് ഭയങ്കര ഫ്രണ്ട്ലി ജെയ്ക്സിനും. ജെയ്ക്സും ഭയങ്കര ഡിസ്കഷൻ സൈഡിൽ ഇപ്പൊ രാജുവായിട്ടൊക്കെ ഭയങ്കര
ഡിസ്കഷനിൽ ഭയങ്കര അപ്പൊ മ്യൂസിക് സെൻസ് ഭയങ്കരമായിട്ട് രാജുണ്ടാവും എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവും ഈ ബേസിക്കലി ഡയറക്ടേഴ്സിന് ടെമ്പോ വേണമല്ലോ എഡിറ്റിന്റെ ഒരു ടെമ്പോ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പോ ഓക്കെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു അതിന്റെ ഇങ്ങനെ റിയാക്ഷൻ പോയി ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഇത്രയും പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചോ വേറെ അതായത് ടൈറ്റിൽ കാർഡില് എപ്പോഴും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും സുപ്രിയ മേനോനാണ് പ്രൊഡ്യൂസ്ഡ് ബൈ പണ്ടൊരു ഇതുണ്ടായിരുന്നു ഭർത്താവ് സമ്പാദിക്കുന്നു വീട്ടിൽ കൊണ്ട് ഭാര്യയുടെ പൈസ എടുക്കുന്നു ഭാര്യ ചെലവുകൾ നോക്കുന്നു എന്നുള്ളൊരു ഇത് അപ്പൊ സുപ്രിയ ആണോ മിക്കാറും ഇത് നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ടു തരം കാര്യങ്ങളുണ്ട് ഒരു പ്രൊഡക്ഷന്റെ പിന്നിൽ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ് അതായത് ഇതിന്റെ ക്രിയേറ്റീവ് വശം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലിരിക്കുക ലൊക്കേഷൻ കാണാൻ പോവുക നമ്മൾ ഡയറക്ടറുമായിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക നമ്മൾ ആ സീൻ എങ്ങനെ എടുക്കാം എന്ന് അത് ഭയങ്കര രസമാണ് അതിപ്പോൾ എനിക്ക് പൈസ തന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയാണ് കാരണം ക്രിയേറ്റീവ്ലി നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നൊരു പ്രോസസ്സാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വശമുണ്ട് പ്രൊഡക്ഷന് അതായത് ഇതിൻ്റെ മറ്റേ നെറ്റ്ഫ്ലിക്സ് ആയിട്ട് സംസാരിക്കുക മറ്റേ ചെക്ക് വരിക അതിൻ്റെ ടി ഡി എസ് കട്ട് ചെയ്ത സാധനം അയക്കുക ജി എസ് ടി ഫയൽ ചെയ്യുക മറ്റേ കുറച്ച് അതാണ് പണി ഏറ്റവും വലിയ പണി അത് കംപ്ലീറ്റ് സുപ്രിയ ചെയ്യുന്നു ഓക്കെ സമാധാനമായിട്ട് ഞാനിവിടെ ബാക്കി അത് കംപ്ലീറ്റ് സൂപ്പർ ചെയ്യുന്നു കാരണം അതെനിക്ക് ഭ്രാന്ത് പിടിച്ചു പോയാണ് അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ നല്ല രസമുള്ള ജോലി കംപ്ലീറ്റ് ഞാനും ചെയ്യാൻ തീരെ രസമില്ലാത്ത ജോലി കംപ്ലീറ്റ് സുപ്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഷീ ഫുള്ളി ഡിസേർവ്സ് ദ ക്രെഡിറ്റ് ഓഫ് ബീങ് കോൾ ദ പ്രൊഡ്യൂസർ എനിക്ക് ഞാൻ ഈ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ ഞാൻ പ്രൊഡ്യൂസർ അല്ലെങ്കിലും ഞാൻ അഭിനയിക്ക് മാത്രം ചെയ്യുന്ന മിക്ക സിനിമകളിലും ഞാൻ ചെയ്യുന്ന ജോലിയായത് ഫോർ എക്സാമ്പിൾ അടുത്ത ഇപ്പോൾ വിലായത്ത് ബുദ്ധ അല്ലെങ്കിൽ കാപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പ്രൊഡ്യൂസർ അല്ല എന്നാൽ ഈ പറഞ്ഞ ജോലി ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം അത് തന്നെ ഞാൻ പ്രൊഡ്യൂസർ സിനിമയ്ക്ക് ഞാൻ ചെയ്യുന്നുള്ളൂ ഓക്കെ ബാക്കി പണിയൊക്കെ അതെ സോ ലൂസിഫർ ഇപ്പോൾ വന്ന സമയത്ത് ഡയറക്ട് ചെയ്ത സമയത്ത് മലയാള സിനിമയ്ക്ക് മുമ്പ് ലൂസിഫറിന് മുമ്പും ശേഷം എന്നുള്ള രീതിയിൽ ഒരു 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 ക്രൈറ്റീരിയ ഒരു ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആണോ അതെ 250 കോടി എന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നും അതുപോലെ ഇനിയിപ്പോ രണ്ടു വർഷത്തിന് ശേഷം ഇപ്പോ ഫസ്റ്റ് പടം തിയേറ്ററിലേക്ക് എത്തുന്ന ആദ്യത്തെ പടം വരുമ്പോ എന്തായിരിക്കും ജനഗണമനയ്ക്ക് മുന്നേയും പിന്നെയും മലയാള സിനിമ എന്നുള്ള രീതിയിൽ ചർച്ച വരാൻ അങ്ങനെ അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല ഇപ്പൊ ജനഗണമനയ്ക്ക് മുൻപും പിൻപും മലയാള സിനിമ അങ്ങനെയൊന്നും ഒരു അവകാശവാദങ്ങളും ഞങ്ങൾക്കില്ല എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെങ്ങനെ കണ്ട് നിസ്സാരവൽക്കരിച്ച് തിയേറ്ററിൽ തന്നെ ഉപേക്ഷിച്ച് വരുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ കണ്ടൻറ് വൈസും ഇത് എടുത്തിരിക്കുന്ന രീതിയും ഇതിൻ്റെ സ്കെയിലും ഒക്കെ ഭയങ്കര എക്സൈറ്റിങ് ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് പോയിട്ട് എനിക്ക് ഓവർസീസിൽ ഇങ്ങനത്തെ ഒരു റിലീസ് വേണം ഇതിങ്ങനത്തെ സിനിമയാണ് ഞാൻ നേരിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ദുബായിൽ പോയിട്ട് ഞാൻ സംസാരിച്ച സിനിമയാണ് ജനഗണമന കാരണം ജനഗണമനയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു റീച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ബിക്കോസ് ഐ തിങ്ക് ദി ഫിലിം ഡിസേർവ്സ് ദാറ്റ് ഇതിനു മുമ്പ് ഞാൻ ചില്ലാനും സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വരെ നേരിട്ട് പോയിട്ട് ഒരു സിനിമയുടെ ഓവർസീസ് റിലീസ് എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അത് ജനഗണമനയ്ക്കാണ് അപ്പോൾ ആ രീതിയിൽ ഞാൻ പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ ആസ് എൻ ആക്ടർ ഇതിൽ അഭിനയിച്ച എൻ്റെ ആ കഥാപാത്രവും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഈ സിനിമയുടെ ഒരു ഒരു ഡിസ്റ്റിങ്ക്ട് സീക്വൽ സാധ്യത ഉണ്ട് സാധ്യതയല്ല ഉണ്ടാവും അപ്പോ അതിലൊക്കെ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് അപ്പൊ അത് ഓക്കെ ആ എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ അല്ല ജനഗണമനയ്ക്ക് മുൻപും പിൻപും ഒന്നും ഞങ്ങൾക്ക് യാതൊരു അവകാശവാദങ്ങളൊന്നും ഇല്ല അതായിരുന്നു നേരത്തെ പറഞ്ഞ അടുത്ത സബ്ജക്ട് മൂന്നാമത്തെ സബ്ജക്ട് അത് വേറെ അതുവേറെ അല്ല ഈ ഇപ്പൊ രാജു പറഞ്ഞ പോലെ തന്നെ ജനഗണമനയ്ക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഇന്ത്യൻ അപ്പീലുണ്ട് ഞാൻ നമ്മളീ പറയുന്ന പോലെ പാൻ ഇന്ത്യൻ എന്നൊന്നും പറയുന്നില്ല ഒരു ഇന്ത്യൻ അപ്പീലുണ്ട് കാണേണ്ട ഒരു സിനിമയാണ് ഞങ്ങൾ കരുതുന്നു വലിയ പരിപാടികളോ ഒന്നുമില്ല ഐ മീൻ ഒരു നോർമൽ പരിപാടിയാണ് പക്ഷേ അതിലൊക്കെ കുറച്ച് നല്ല നമ്മൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ആ സിനിമയിലുണ്ട് അത് കണ്ടാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും കുറച്ച് കാര്യങ്ങൾ ഗ്രാബ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ കാണട്ടെ കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ കുഴപ്പമില്ലല്ലോ മലയാള സിനിമയ്ക്ക് മലയാള സിനിമകൾക്ക് എപ്പോഴും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മലയാള സിനിമ മലയാളം വിട്ട് ബാക്കി പ്രേക്ഷകരിലേക്ക് എത്തുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അതേ ലെവലിലേക്ക് മലയാള സിനിമ വളർന്നിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു പണ്ട് തെലുങ്ക് പടങ്ങളാണെങ്കിലും ഒക്കെ ഡബ് ചെയ്ത് കേരളത്തിൽ വരുമ്പോൾ ചീപ്പായിട്ട് അങ്ങനെയല്ല ചെറിയ റൈറ്റ്സും ചെറിയ രീതിയിലൊക്കെ വന്നിട്ട് വലിയ കോലിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സിനിമകളാണ് പക്ഷെ ഇന്ന് KGF പോലെ ഒരു വലിയ പടത്തിൻ്റെ റൈറ്റ്സും ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് സോ ഇസ് ഇറ്റ് എ കോസ്റ്റ്ലി അഫെയർ ഓർ ഇസ് എ റിസ്കി ബിസിനസ് കോസ്റ്റ്ലി അഫെയർ ആണോ ഇപ്പോൾ പതിനാലാം തീയതി അറിയാമല്ലോ ഏപ്രിലിൽ ഇറങ്ങുമ്പോൾ സി KGF പ്രൊഡ്യൂസേഴ്സ് എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സംവിധായകനെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന ആളാണ് അപ്പോൾ KGF പ്രൊഡ്യൂസേഴ്സ് ആണ് ആക്ച്വലി
ലൂസിഫർ റിലീസായതിനു ശേഷം ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരു മേജർ പ്രൊഡക്ഷൻ ഹൗസ്. ഇൻഫാക്ട് ലൂസിഫർ റിലീസ് ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്നെ കൊച്ചിയിലൊന്ന് നേരിട്ട് കണ്ട ആൾക്കാരാണ് അവർ. അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്ന ആവശ്യമായിട്ട് അന്ന് മുതൽ, സിനിമയൊന്നും ഞാൻ ചെയ്തില്ല അവർക്ക് വേണ്ടി ഓബ്വിയസ്ലി, പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ സംസാരിക്കുകയും പിന്നീട് അവർക്ക് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അങ്ങനെയാണ് പിന്നെ KGF 2 വന്നപ്പോൾ അവർ എന്നോട് പറയുകയും ഞാനത് ചെയ്യുകയും. അപ്പം ഇതിനകത്തൊരു ഫൈനാൻഷ്യൽ ഡീലിംഗ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഫൈനാൻഷ്യൽ ഡീലിംഗ് ഉള്ളതിനൊക്കെ അപ്പുറം ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ഫിലിം ലവിങ് ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ഹോംബാലെ ഫിലിംസ് ആണെങ്കിലും പ്രശാന്തിനിയിലാണെങ്കിലും ഈവൻ യഷ്, യഷും ഭയങ്കര വലിയ ആസ്പിറേഷൻസൊക്കെ ഉള്ള ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഐ വുഡ് ലവ് ടു അസോസിയേറ്റ് വിത്ത് ഹിം ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടേ ഉള്ളൂ. സെയിം തിങ് വിത്ത് 83. അപ്പോൾ റൺവീർ ഒക്കെ നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. കബീർ ഖാൻ, അപ്പോൾ അങ്ങനെ അത്തരം സിനിമാ സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾ പങ്കുവെക്കുക അല്ലെങ്കിൽ അതിലൊരു ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ KGF ആണെങ്കിലും 83 ആണെങ്കിലും, ചാർലി 777 എന്ന് പറഞ്ഞൊരു രക്ഷിച്ചിട്ടൊരു സിനിമയുണ്ട്, ആ സിനിമ നിങ്ങൾ കാണണം കേട്ടോ. അത് ആ സിനിമ ഇറങ്ങുമ്പോൾ യു ഹാവ് ടു ഡെഫിനറ്റ്ലി വാച്ച് ദാറ്റ് ഫിലിം, ചാർലി 777. അപ്പോൾ ആ സിനിമയിലെല്ലാം ഞാൻ ഒരു ഭാഗമാകുന്നത് ബിക്കോസ് ഐ ഫീൽ ദ ഡ്രീം ഇസ് വർത്ത് ഇറ്റ്. അതൊരു വലിയ സ്വപ്നം കണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വലിയ എഫേർട്ട് എടുത്ത ആൾക്കാരുടെ പ്രോഡക്ട്സാണ് അതെല്ലാം. ഓൾറൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയാണെങ്കിലും വലിയ സ്വപ്നങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന പ്രൊഡ്യൂസറിലൂടെ, എന്ന ഡയറക്ടറിലൂടെ, എന്ന നടനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ. പറഞ്ഞപ്പോൾ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.